സൗഭാഗ്യവും നിറഞ്ഞ ഒരു പുതുവർഷം കൂടി പുലരുന്നു. വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. നഗരത്തിലെ ഈ രാജകീയ കലാശാല മറ്റു ക്യാമ്പസുകൾക്ക് മാതൃകയാവുകയാണ് ഇന്നിവിടെ. ടുഡേ ഇസ് ദ സെവൻത് ഡേ ഓഫ് അവർ ക്യാമ്പസ് വീക്ക് സെലിബ്രേഷൻ. ഈ ദിവസം നാം സെൽഫ് എംപ്ലോയ്മെന്റ് എൻകറേജ്മെന്റ് ഡേ ആയി ആഘോഷിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള മിൽസ് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരു സംഘം സമർത്ഥരായ ചെറുപ്പക്കാർ ഒരു മ്യൂസിക് ട്രൂപ്പ് ആരംഭിച്ചുകൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇവരെ നാം അംഗീകരിക്കുക. ദ ന്യൂ വോയിസ് ഓഫ് ഹിറ്റ്സ്, ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർക്കസ്ട്ര, മിസ്റ്റർ വിശ്വൻ, മിസ്റ്റർ ചാൾസ്, മിസ്റ്റർ ഷാഹുലി ആൻഡ് മിസ്റ്റർ ദാസൻ. കന്നീ ഈ അനന്തമാ ജീവിത വീഥിയിൽ ഇടരാതെ കാലിടരാതെ നമ്മുടെ ഉദ്ഘാടനം കളിക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഹൈഡ് ഔട്ട് മാത്രമാണെന്ന് പറഞ്ഞപ്പോ ഹൗസ് ഓണർ ആദ്യം സമ്മതിച്ചേയില്ല, പിന്നെ ഒരു 25,000 ചെക്ക് അങ്ങ് വീശി. ഇവളുമാരെന്തിനാ വാരിസാരുടെ വീടിന്റെ മേലിലോട്ട് കയറി പോയത്? കുറെ നാളായി ടുലറ്റ് ബോർഡ് തൂങ്ങണാണ്ടില്ലേ, ഇപ്പോ കാണാറില്ല. അപ്പൊ അവളുമാരത് വാടകയ്ക്കെടുത്തു. എങ്കി കലക്കി, പ്രേമത്തിന്റെ പൂക്കാലം. നമ്മളെ നല്ല തീ കോരിട്ട പിശാചിക്കളാത്. അവരുമായൊരു ഫ്രണ്ട്ഷിപ്പിന് ഞാനില്ല. ഓ, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലു ഫ്രണ്ട് ആവാൻ. നീ ഒക്കെ തൊഴിൽ ഇത് ജീവിക്കാൻ പഠിക്കണ. യൂറോപ്യൻ ക്ലബിലെ പ്രോഗ്രാമിംഗിൽ നമുക്ക് കലക്കണം. ശബരിമലയിൽ തങ്ക സൂര്യോദയം, അവളുമാര് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നോ തോന്നണേ. പറ. ഹലോ, അതെ, അതിലത്തെ ആൾക്കാരുണ്ട്, അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കിടന്ന് കൊലവിളി വിളിക്കില്ലല്ലോ. നിനക്കൊക്കെ അതേ അറിയൂ, ഞങ്ങൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാ. മ്യൂസിക് ഞങ്ങൾ ഇന്നലെ കേട്ടതല്ലേ, ഇവര് മനസ്സിലായില്ലേടി. ദ ന്യൂ വോയിസ് ഓഫ് ഫൂൾ. ഹലോ ഹലോ, പ്ലീസ് ഗോ ഔട്ട്, ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പൊക്കോളാം, അല്പം വോളിയം കുറച്ചാൽ മതി. ഇതേ ഞങ്ങളുടെ ഹോബിയാ. എനിക്ക് ഗാനമേള ഞങ്ങളുടെ തൊഴിലാ. ആട്ടവും നിർത്ത്, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോട്ടെ. അതെ, പറഞ്ഞ വാടക കൊടുത്ത് എടുത്ത വീടാ ഇത്. ഇവിടെ ഞങ്ങൾ ആടും പാടും ചാടും ഓടും, നിങ്ങൾ ആരെ ചോദിക്കാൻ. അതെ, പണം കൂടുന്തോറും ഉടുപ്പിന്റെ ഇറക്കം കുറയോ? സൗകര്യം പോലെ കൂട്ടും കുറയ്ക്കുകയും ചെയ്യും. Who are you to ask? Hey, വോളിയം കൂട്ടടി. പറഞ്ഞേ കിട്ടൂടെ. അതെ, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ ട്രൂപ്പാ. അതിന്റെ ഉദ്ഘാടനം തന്നെ കൊളമാക്കി ഭംഗിയാക്കി തന്നു. അത് പിന്നെ ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞോ മിസ്റ്റർ? ഞങ്ങൾ ഉടക്കാൻ വന്നല്ല, നാളെ യൂറോപ്യൻ ക്ലബിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. യൂറോപ്യൻ ക്ലബിലോ? കഷ്ടപ്പെട്ട് കാല് പിടിച്ചിട്ടിയ പ്രോഗ്രാമാ, ദയവായി സഹായിക്കണം. ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ.
നിങ്ങളുടെ കഴുതരാഗം കേട്ടിട്ടേ ഞങ്ങൾക്ക് പഠിക്കാനേ പറ്റണില്ല. കഴുതരാഗം കേട്ടിട്ട് പഠിക്കണ്ട, സ്വയം പാടിയാ മതി, താനേ വന്നോളും. അലവലാദികൾ മറക്കേണ്ടതൊന്നും മറക്കാതെ ഫാഷന്റെ പേരും പറഞ്ഞ് നാടിന്റെ മാനം കെടുത്താൻ നടക്കുന്ന വർഗങ്ങൾ. അല്ല, ആരെ കൊതിപ്പിക്കാൻ ഈ ആനച്ചമയം? ഇത് കേരളാണ്, മുംബൈ സംസ്കാരവും ലിമിറ്റിന് മതി. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് ഞങ്ങൾ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞാ മതി, രായ്ക്ക് രാമാനം പോലീസ് ഞങ്ങളെ പൊക്കും. സംശയമുണ്ടോ? സൂര്യശങ്കർ വിളിച്ചു പറഞ്ഞാലേ ഒരു ബറ്റാലിയൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. അപ്പൊ ഞങ്ങൾ തുറന്നങ്ങോട്ട് സമ്മതിക്കും. എന്തോന്ന്? നിങ്ങൾ ആറിനത്തിനെയും ഞങ്ങൾ മാറി മാറി പീഡിപ്പിച്ചു. തിങ്കളാഴ്ച പീഡണം, ചൊവ്വാഴ്ച വാണിപ്പോ, ബുധനാഴ്ച പീഡണം, വ്യാഴാഴ്ച വാണിപ്പോ. പത്രക്കാർക്ക് ഒരു വാർത്തയും കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ആവും. ഇത്രയും കൂടെ ഇറക്കം കുറച്ചാലേ പത്രം കൂടുതൽ ചിലവാകും ചെയ്യും. വേറെ ആണുങ്ങളോട് കളിക്കല്ലേ മോളെ, വിവരം അറിയും. ഇന്നലെ പറഞ്ഞില്ലേ യൂറോപ്യൻ ക്ലബ്ബില്? അയ്യോ, ആ പ്രോഗ്രാം ക്യാൻസൽ ആയല്ലോ. ക്യാൻസൽ ചെയ്യുന്നു? ആര് പറഞ്ഞു? എന്റെ ഡാഡി പ്രസിഡന്റ് ആയുള്ള ക്ലബില് ഏത് ട്രൂപ്പ് പാടണമെന്ന് ഈ സൂര്യ ശങ്കർ തീരുമാനിക്കും. ക്രേസി ജോൺ ഫ്രം ബാംഗ്ലൂർ ഈസ് സിംഗിംഗ് ടുനൈറ്റ്. കേൾക്കണമെങ്കിൽ വന്നോളൂ, പാസ് തരാം. ഓക്കെ. All the best, but I am sorry, very sorry, extremely sorry. ഒരു കേന്ദ്ര മന്ത്രിയുടെ ഫ്ളൈയിംഗ് വിസിറ്റ് പോലെയായിരുന്നു പ്രോഗ്രാം. അതുകൊണ്ട് ഗാനമേളയുടെ ഉദ്ഘാടനത്തിന് വരാൻ സാധിച്ചില്ല. ഐ ആം ജെനുവിൻലി സോറി. യാത്രയുടെ തുടക്കം കൽക്കട്ടയിൽ നിന്നായിരുന്നു, അവിടെ നിന്ന് ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, അവിടെ നിന്ന് ബാംഗ്ലൂർ, മൈസൂർ, മദ്രാസ്, മധുര, കോയമ്പത്തൂർ വഴി പാലക്കാട് ക്രാഷ് ലാൻഡ് ചെയ്തു. എല്ലാം എക്സിക്യൂട്ടീവ് ക്ലാസ്. ഇനി ഒരു മൂന്നാല് ദിവസം ജബ ജബ എന്ന് അടിച്ചു പൊളിക്കണം. എത്ര ബിസി ആയിരുന്നെങ്കിലും അച്ചായം പ്രോഗ്രാമിന് വരുമെന്ന് കരുതി. അതിനല്ലേ മോനെ അച്ചായം പല ടൈപ്പിൽ സോറി പറഞ്ഞത്. നല്ല ജീപ്പ്, പാട്ടും പാടി പി പി യു നടന്നാലെന്നും കാശു കൊടുത്ത് ഓട്ടോമൊബൈൽസും വാങ്ങിക്കാൻ പറ്റില്ല. നീ അധ്വാനിക്കണം, ചോര നീരാക്കണം, എല്ലുമുറിയെ പണിയെടുക്കണം. വെറുതെ പണിയെടുത്താ പോരാ, ബുദ്ധിപൂർവം പണിയെടുക്കണം. എങ്കി കാറും ജീപ്പും ഒക്കെ ജബ ജബ എന്ന് വീട്ടിന്റെ മുറ്റത്ത് വരും. ഇവിടെ സംഗതി ആ കൊള. ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണേ. എന്തിന്? പത്തോ പതിനാറോ വർഷം കഠിനയുടെ ഉറപ്പാ. നിങ്ങൾ ടെൻഷൻ ആക്കാതെ കാര്യം പറയടേ. ഒരുത്തിയെ തട്ടണം. പ്രായം 18-19. കാണാൻ മടി പൊളിയാ. എന്നാ തട്ടണ്ടേ, കെട്ടാൻ നോക്ക്. അങ്ങനെയൊന്നും വീഴുന്ന സൈസല്ല അവള്, ഏതോ കോടീശ്വരന്റെ വിത്താ. അപ്പൊ നമ്മുടെ ടൈപ്പ് തന്നെ. ഈ കോടീശ്വരൻ ഈ നാട്ടിലുള്ളതാണോ? അതെ. അയ്യോ, ഈ മഹേന്ദ്രജി അവളുടെ തന്തയുടെ. അപ്പൊ അത് കട്ടതാണോ? അല്ല, ഓസ്. ആ വർഷാപ്പുകാരൻ ചെല്ലപ്പ മേശ്രിയുടെ കാരുണ്യം കൊണ്ട് അനിയ സീലോയും സുമോയും കോണ്ടസയും സെന്നും ഒക്കെ എടുത്ത് വിലസുന്നത്. മേസ്തിരിക്ക് ഒരു പൈന്റ് വാങ്ങി കൊടുത്താ മതി, വല്ലവന്റെ മണ്ടി അത്യാവശ്യത്തിന് അച്ചായന് ഫ്രീ. ഇരിക്കാൻ വരട്ടെ. ₹10,000 ജബ ജബ നെണ്ണി വാങ്ങിച്ചല്ലോ. ഗാനമേള എവിടം വരെ? ഇനി ഉയർത്തെ നിൽക്കണമെങ്കിൽ അവളെ തട്ടണം. അങ്ങനെയാണെങ്കിൽ അവളെ തട്ടണം. ആമ്പിള്ളേരോട് കബഡി കബഡി കളിച്ച് അവൾക്ക് ശീലമുണ്ടാവില്ല. അതാണ് ബാറ്ററി ഫുൾ ചാർജിൽ കിടക്കുന്നത്. റീചാർജ് ചെയ്താലും പ്രയോജനമില്ലാത്ത കണ്ടംഡ് സ്റ്റേജിൽ ജബ ജബ അവളെ എത്തിക്കാം. അത് ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായൻ ഏറ്റു. പക്ഷേ മണി പവറിനോട് മുട്ടി ജയിക്കാൻ മണി മണി മണിയായിട്ട് വേണം. ഒരു അട്ടിമറി. അട്ടിമറിയോ? യൂറോപ്യൻ ക്ലബിൽ ഇന്ന് നമ്മൾ പാടണം, ആടണം, ചാടണം. വി ഐ പിസിന്റെ റോയിൽ അവളുടെ തൊട്ടടുത്തായി VVIP ആയി ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായനും ഉണ്ടാവണം. അതെങ്ങനെ? അതല്ലേ പറഞ്ഞത്, മണി വേഴ്സസ് മണി. പണം വേണം. തട്ടിപ്പ് നടത്തി കഴിയുന്നവനെ വെട്ടിച്ച് കാശുണ്ടാക്കണം ഇൻ ഷോർട്ട് ടൈം. അങ്ങനെ ചാക്കിലാക്കി കാശൊപ്പിക്കാൻ പറ്റിയ ഇഡിയോട്ടിക് സമ്പന്നൻ ജനസേവകൻ ആരുണ്ട് ഇപ്പോഴീ? ഒരു മുൻമന്ത്രി മതിയോ? ഓക്കെ, അയാൾ ആരാന്ന് പറയൂ. കോഴിത്തീറ്റ കേസിൽ മന്ത്രിസ്ഥാനം പോയ ഒരാളുണ്ട്, എഴുപുന്റെ മത്തായി. അയാളുടെ വീക്ക് പോയിന്റ്? ഹലോ. ഹലോ, മത്തായി സാറല്ലേ? അതെ, ഞാൻ മാമ മാമച്ചൻ. ഏത് മാമച്ചൻ? സാറെന്നെ അത്ര വേഗം മറന്നോ? ഒരു കാഴ്ചയുണ്ടേ, ഫ്രഷ. ഏതോ, ഞാനതൊക്കെ നിർത്തി. ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ. ഒരൈസ്ക്രീം കഴിക്കാൻ പോയതിനാ എന്റെ രണ്ട് സഹപ്രവർത്തകർ അകത്തായത്. ഈ കേസ് കെട്ട് നമുക്ക് വേണ്ടേ? 18 താഴെ പീഡനം, 18 മുകളിൽ വാണിപ്പം. സാറേ, ഇതെന്റെ പേഴ്സണൽ കേസാ, ഒന്ന് നോക്ക്. പറ്റിയില്ലെങ്കി വിട്ടേക്ക്.
എന്താ നിന്റെ പേര്? ശ്രീദേവി. ആ പേര് ഇത്ര പെസകുള്ള പേരാണല്ലോ. സാറിന്റെ പേരെന്താ? അത് മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് വേണം പോലീസുകാരും പത്രക്കാരും ചോദിക്കുമ്പോ തത്ത പറയും പോലെ എന്റെ പേര് പ്രതികരണ ലിസ്റ്റ് ചേർക്കാൻ. എന്റെ പൊളിറ്റിക്കൽ ഇമേജ് കളയാൻ നോക്കല്ലേ മോളെ. നിനക്ക് എത്ര വയസ്സായി? ഇതാ സാറേ എസ് എസ് എൽ സി ബുക്ക്. എനിക്ക് 18 തികഞ്ഞു. മുൻമന്ത്രി എഴുവിന്റെ മത്തായി സാറല്ലേ? അതെ. തന്റെ പേരെന്താ? ഞാൻ ബൽറാം, ഇൻസ്പെക്ടർ ബൽറാം. കേട്ടിട്ടില്ലേ? ഇവിടെ കേട്ടിട്ടുണ്ട്. ഏത് സ്റ്റേഷനിലെയാ? ഇവിടെ തന്നെ. ഇവിടത്തെ പീതാമ്പരനല്ലേ? പീതാംബരം പത്തനാപുരത്തേക്ക് പോയി. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ പീരിമേറ്റിന് ഇങ്ങോട്ട് പോന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. പീരിമേറ്റിൽ ഒരു സഹാവിനെ കണ്ട് ചിരിച്ചില്ല. അതാ കേസ്. സാറിനെന്താ ഒരു പരിഭ്രമം? സാറിന്റെ തറയിൽ കാലുറപ്പിച്ച് നിൽക്കാത്തത്? ഏയ്, ഒരു തരം സന്ധിവാദമാ, പാരമ്പര്യമായിട്ടുള്ളതാ. സാറിന്റെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? അത് ജന്മനാ ഉള്ളതാ. സാർ ഇങ്ങോട്ട് പറയേ, ഇങ്ങോട്ട് പറയേ. കോഴിത്തീറ്റയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ പീഡനം തുടങ്ങിയോ? അയ്യോ, ഇത് പീഡനമല്ല, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ വാണിഭവം രണ്ടും ബലത്തിലൊന്ന് തന്നെ. സാർ എന്നെ രക്ഷിക്കണം. ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഓഫീസർ രക്ഷിക്കണമെന്നോ? സാർ എന്ത് തരും? എന്ത് തരണം? 2 ലക്ഷം. 2 ലക്ഷമോ? ഞാൻ ഈ വനിതയൊന്നും തൊട്ടിട്ട് പോലുമില്ല സാർ. കാശ് പോണോ മാനം പോണോ? കാശ് പോയിക്കോട്ടെ, എന്നാലും ഇത് കുറച്ചധികമല്ലേ സാറേ. പോലീസുകാർക്ക് ഇപ്പൊ ദൈവം അറിഞ്ഞിരുന്ന ലോട്ടറിയാണ് ഈ പീഡനം. സർവീസിനിടയിൽ ഒരു പീഡനമോ വാണിഭവമോ കിട്ടിയാലുണ്ടല്ലോ, ലൈഫ് ജോളി, വൈഫ് ജോളി ജോളി. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടൂ. കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. അതുകൊണ്ട് ജപ ജപാന്ന് കാശിന്റെ അടുത്ത കാശിന്റെ അടുത്ത ടൈമില്ല. എത്ര വേണമെങ്കിലും തരാം, പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നെ പേടിപ്പിക്കരുത്. കൈമേയുമായി
പുളി അടിപൊളി കല്യാണ കച്ചേരി പക്കാല പാടാമെടി. ഒപ്പാരിയും കൂവി റങ്കിലയാടാതടി. അങ്ങനെ എന്നാൽ ആ പരീക്ഷയിൽ തോറ്റത് തന്നെ. എനിക്ക് താല്പര്യമില്ല, നമ്മളെ വെറുതെ വിട്ട. ആദ്യമായിട്ടായിരിക്കും തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. നിന്നെ കണ്ടുപൊതിച്ചിട്ടുള്ള 1000 ചെറുപ്പക്കാരുണ്ടാവും, പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല. ഐ ആം എ ഫ്രീ ബേർഡ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ ലവ്, റൊമാൻസ്, ഔട്ടിംഗ് ഇതിലൊന്നും താല്പര്യമില്ല. എസ്റ്റേറ്റ്സ്, ഇൻഡസ്ട്രീസ്, എയർവേസ്, എക്സ്പോർട്സ്, ഇമ്പോർട്സ്, അറിവായ കാലം മുതൽ ഇതിന്റെയൊക്കെ ടെൻഷനില്ല. പേർ മിഷൻ, ലേബർ പ്രോബ്ലംസ്, ഗവൺമെന്റ് ഇന്റർഫിയറൻസ്, അങ്ങനെ ഒരു 100,000 പ്രോബ്ലംസ്. ഇതിനിടയിൽ റൊമാൻസിനൊക്കെ എവിടെ സമയം കിട്ടാൻ? അച്ചായന് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ. ഒന്നും എന്റേതല്ല, എല്ലാം ഡാഡിയുടെ. ഞാൻ സ്വന്തമായ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജപ്പാനിലെ ഫുക്കുവാക്ക കമ്പനിയുമായി ഒരു കൊളാബറേഷൻ. ഓട്ടോമൊബൈൽസ്? യു ആർ റൈറ്റ്. അടുത്ത് തന്നെ ഹിരോഷിമയിലേക്ക് ഒന്ന് ഫ്ലൈ ചെയ്യണം. ദെൻ ഐ വിൽ ഓൾസോ ഫ്ലൈ വിത്ത് യു. ഓ സോറി, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല, താൻ എനിക്കൊരു മാച്ച് അല്ല. മനസ്സിലായില്ല. ഞാൻ വലിയ ചുങ്കത്തറയിലെ ചെക്കനാ. അത്രയും ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ഒരു പെണ്ണിനെ കെട്ടാനേ ഡാഡി സമ്മതിക്കൂ. ഞങ്ങളുടെ നല്ല ഫാമിലിയാ. ആയിരിക്കും, പക്ഷെ വലിയ ചുങ്കത്തറയുടെ അത്ര വലിയല്ലോ. ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ. മോള് പോയിരുന്ന് പഠിക്കും. വെറുതെ പ്രതീക്ഷ വെച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല. മാത്രമല്ല, സ്ത്രീകളെ നിരാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ചെല്ലു ചെല്ലു. അച്ചാന്റെ വാചകം കേട്ട് ഞങ്ങൾ കണ്ണും തള്ളിരിക്കുക. ഇവളുമാരൊക്കെ ഇടയിൽ ജീവിക്കണ്ടേ. എന്നാലെന്ത് പണിയാ കാണിച്ചേ? കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ പുറകൈ കൊണ്ട് ആരെങ്കിലും തട്ടിക്കളയോ? ഇതുപോലൊരു പെണ്ണ് വന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം ഒരു താലിയും മാലയും വാങ്ങി അവളുടെ കഴുത്തിലോട്ട് കെട്ട് കെട്ടും. അത് കഴിഞ്ഞ് അവൾക്ക് ഞാൻ എന്ത് കൊടുക്കും? എടാ, ആദ്യം ജീവിക്കാൻ ഒരു ജോലി ഉണ്ടാക്ക്, പിന്നീട് മതി ഫാമിലി പ്ലാനിങ്. എന്നാലും ഇത്ര അർത്ഥം കുറിച്ച് പറയണ്ടായിരുന്നു. എന്റെ വാചകം കേട്ട് ഞാനൊരു കോടീശ്വരനാണെന്നാണ് അവളുടെ വിചാരം. ഇവിടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആരെയൊക്കെ വെട്ടിച്ചും തട്ടിച്ചുവാണെന്ന് നമുക്കല്ലേ അറിയൂ. അവള് കോടീശ്വരിയാ. നല്ലൊരു ഒന്നാം തരം തറവാട്ടിൽ പിറന്ന
സമ്പന്നനായ ഒരു ഐ എ എസ് കാരനോ ഡോക്ടറോ എഞ്ചിനീയറോ അവളെ കെട്ടാൻ വരും. ഈ അത്തപ്പാടിയായ ഞാനെന്തിനാ വെറുതെ അവളുടെ ജീവിതം തുലയ്ക്കുന്നത്? ആശിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, അതാ വിളിച്ചിട്ട് വരാഞ്ഞത്. നിന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സൂര്യ ഇൻഡസ്ട്രീസ്, സൂര്യ ഹോളിഡേ റിസോർട്ട്സ്, സൂര്യ വാട്ടർ പ്രോജക്ട്സ്, സൂര്യ ടൂറിസം പ്രോജക്ട്സ്. ഡാഡി പടുത്തുയർത്തിയ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അൺക്രൗൺഡ് ക്വീൻ മിസ് സൂര്യ ശങ്കർ. പക്ഷേ നിന്റെ പുതിയ പദ്ധതി ഡാഡിക്ക് അത്രയ്ക്കും ഇഷ്ടമായില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്, എന്റെ ഒറ്റ മോളല്ലേ. പിന്നെ ഹോസ്റ്റൽ കെട്ടിടത്തിലുള്ള അഡ്വാൻസ് ഒക്കെ ചെക്ക് പാസ്സായി പോയിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ ഒരു ഫ്രീഡം ഇല്ല, പഠിക്കാനേ പറ്റണില്ല. മോളെ, ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ ഡാഡി നിന്നെ കാണാൻ തുടങ്ങിയത്. ബട്ട് ഐ നോ യു വെരി വെൽ, യു വിൽ നെവർ ക്രോസ് ദ ലിമിറ്റ്സ്. പിന്നെ വല്ല പരിചയക്കുറവുകൊണ്ടുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ ഡാഡി ചൂണ്ടിക്കാണിക്കണ്ടേ? പക്ഷെ ഒരു കാര്യം, നിനക്കുള്ള സൈനിങ് പവർ നീ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. 18 വയസ്സ് കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ ഈ ചെക്ക് ഒപ്പിടലും ഫയലും നോക്കലും. എന്തിനല്ല എന്റെ പേരിൽ എഴുതി വെച്ചത്? സൂര്യ ഇൻഡസ്ട്രീസിന്റെ എല്ലാ പവറും എനിക്ക് തന്നത് അതിൻ ഡാഡി ജീവിച്ചിരിക്കുമ്പോ. പ്ലീസ് എന്നെ ഒഴിവാക്ക്. നിനക്കറിയോ, എയർ കണ്ടീഷൻ ബംഗ്ലാവിൽ താമസിച്ച്, എയർ കണ്ടീഷൻ കാറിൽ സഞ്ചരിച്ച്, സ്റ്റാർ ലൈഫ് ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രമുഖരായ പല നേതാക്കന്മാരും ഒറ്റ പൈസ കയ്യിലില്ലെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. എല്ലാ ബിസിനസ്സുകളിലും ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇപ്പൊ ഞാൻ പാപ്പരാ, ഈ കാണുന്ന സ്വത്തൊക്കെ നിന്റെ പേരില. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഡാഡി അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. എനിക്ക് സൂര്യ ഇഷ്ടമാണ്. അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. നോ, ഐ വോണ്ട് ബിലീവ്. ഇന്ന് ഏപ്രിൽ 1 അല്ലേ? മാത്രമല്ല, ഇത്ര എമർജൻസി ആയി എന്നെ ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴേ എന്നെ ഫൂളാക്കാനാണെന്ന് തോന്നി. ഏപ്രിൽ 1 ആണെന്ന കാര്യം ഞാൻ ഓർത്തില്ല. ഏതായാലും അതും ഭാഗ്യമായി. ഡെൽഹൌസിയുടെയും എമിലിയുടെയും ഫ്രെഡറിക് മാർട്ടിന്റെയും സിസിലിയുടെയും ലോർഡ് ലിവിൻസ്റ്റന്റെയും ടെൽമയുടെയും പ്രേമം പൂവിട്ടത് ഒരു ഏപ്രിൽ 1-നായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചു മരിച്ചു. അവരൊക്കെ എന്നെ പോലെ കോടീശ്വരന്മാരായിരുന്നു. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്നെ പുസ്തകപ്പുഴു എന്നാണ് വിളിക്കുന്നത്. ഞാനും അങ്ങനെയാ. മിൽസൺ ബൂണിൽ തുടങ്ങി അരുന്ധതി റോയിൽ എത്തി നിൽക്കുന്നു. മിൽസൺ ബൂണും അരുന്ധതി റോയും അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമ്മുടെ കാര്യം പറയാം. തനിക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പൊ അന്ന് ഒഴിഞ്ഞു മാറിയതോ? കോടീശ്വരന്മാർ അങ്ങനെയാണ് കുട്ടി, ചിലപ്പോ ഒഴിഞ്ഞു മാറും, പിന്നീട് അഭിപ്രായം മാറ്റും. എന്നാൽ ഈ കോടീശ്വരൻ അങ്ങനെയല്ല. പക്ഷേ തന്റെ ഡാഡി ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? ഡാഡിയേക്കാൾ വലിയൊരു പണക്കാരന്റെ പ്രപ്പോസൽ വന്നാൽ ഡാഡി സമ്മതിക്കാതിരിക്കുമോ? ഐ എം ഷുവർ ഹി വിൽ അക്സെപ്റ്റ് യു. അത് ശരിയാ. അപ്പൊ തന്റെ ഡാഡി പണമുള്ള ഏത് കോന്തനെയും കെട്ടിച്ചു തരും അല്ലേ? അങ്ങനെ ഒരു കോന്തനെ എനിക്കും ഇഷ്ടമാകണമെന്ന് മാത്രം. ദാറ്റ്സ് ഗുഡ്. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കല്യാണ കാര്യമാണ് ഡാഡിയുടെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാൻ യെസ് എന്ന് പറഞ്ഞാൽ മതി, ഡാഡി മുഹൂർത്തം കുറിക്കും. ഏതായാലും സമയം സന്ദർഭം നോക്കി സംഗതി അവതരിപ്പിക്കണം. എന്ത് സംഗതി? ഞാനൊരു കോന്തനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കോടീശ്വരനായ കോന്തൻ, അത് പറയാൻ മറക്കരുത്. ആവശ്യമുണ്ട്, സൂര്യ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയിലേക്ക് ജനറൽ മാനേജരായി ഒരു എം ബി എക്കാരൻ ആവശ്യമുണ്ട്. സുന്ദരനും സൽസ്വഭാവിയുമായ അവിവാഹിതർക്ക് മുൻഗണന. എന്ത് സൽസ്വഭാവിയായ അവിവാഹിതനോ? ഇതെന്തിനാ മേനെ നമ്മൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത്? ജനറൽ മാനേജർ അവിവാഹിതനായിരിക്കണം. ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. എന്റെ ഒരു മറവി. എന്ത് ചെയ്യാൻ സാറേ, 20-ാം പിറന്നാളിലന്ന് ഈ പറമ്പിൽ വെച്ച് ഈ തലയിൽ ഒരു തേങ്ങ വീണതാ. അന്ന് മുതൽ തുടങ്ങിയതാ ഈ മറവി. പക്ഷെ അതൊരു ഭാഗ്യമായിട്ടോ, അന്ന് മുതലാ ഞാൻ അവിടെ പെർമനന്റ് സ്റ്റാഫായത്. തന്റെ തന്തയുടെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നും നോക്കണ്ട. അന്ന് തേങ്ങ വീണ നേരം കൊണ്ട് ആ തെങ്ങ് തന്നെ തന്റെ തലയിലേക്ക് വീണിരുന്നെങ്കിൽ ഇന്ന് ശല്യണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു പരസ്യം എന്തിനാണെന്ന് പറയടോ അരങ്ങമേനെ. പരമാനന്ദം സാറേ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നും നോക്കിക്കോട്ടെ. ഇവനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ജി എം ആയി വരുന്ന ആൾ അവിവാഹിതനായിരിക്കണം, സുന്ദരനായിരിക്കണം, നായരായിരിക്കണം, കുടുംബത്തിൽ പിറന്നവനായിരിക്കണം. ഇതൊക്കെ പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ? എടോ, ഇതെന്താണോ ജനറൽ മാനേജർ സെലക്ട് ചെയ്യാനുള്ള പരസ്യോ അതോ കല്യാണ പരസ്യോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ.
കല്യാണക്കാരും കൂടി മുതലാളിയുടെ മനസ്സിലുണ്ടെന്ന് കൂട്ടിക്കോ. ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ചെക്കനാണെങ്കിൽ സൂര്യമോളെ കെട്ടിച്ചു കൊടുക്കാലോ. അപ്പൊ അതായിരുന്നല്ലേ മനസ്സിൽ. ഇതിന് ഞാനൊരു പങ്കായെ കിണി ചന്ദ്രയെ മുടിഞ്ഞ ഹിന്ദി എടി നീ എനിക്ക് ജനിച്ചതോ അതോ ഏതോ ഇന്ത്യക്കാരെ ജനിച്ചോ? സ്വാതന്ത്ര്യ സമര സേനാനി എന്റെ മുത്തച്ഛനെ പോലെ ഞാന് ഹിന്ദിയിൽ പി എച്ച് ഡി എടുക്കണമെന്ന് പറഞ്ഞ് കുട്ടിക്കാലം മുതലേ എന്നെ ഹിന്ദി പഠിപ്പിച്ച പിതാജിയല്ലേ? അതെ, നിന്റെ പിതാജിനോടും മാതാജിനോടൊന്നും വിളമ്പാനല്ല, ഏട്ടനെ വിളിച്ചോണ്ട് പോണി. ദൈവമേ, ഇങ്ങനൊരു കല്യാണം നടന്ന ആ നിമിഷം എന്റെ മോൻ തോന്നിച്ചാവൂ. ഊണിലും ഉറക്കത്തിലും സൂര്യ സൂര്യ എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ആ വെള്ളം ഒന്ന് വാങ്ങി വെക്കാൻ പറയാം, ആ മോഹം നടക്കാൻ പോണില്ല. എടി, ഞാൻ ആർട്ട് പേഷ്യന്റാ, പോയി വിളിച്ചോണ്ട് വാടി. മണിവർണ്ണ മണിവർണ്ണ മണിയേട്ടാ മോനെ മണിയേട്ടാ എടി മണിവർണ്ണൻ എന്തിയെ? എന്തിനാ സാറേ? അതേ, നിന്റെ അമ്മയെ കൊണ്ട് അവനെന്ന് കെട്ടിക്ക. അവനെന്തിയാണ്? അപ്പുറത്തെ റിസോർട്ടിലേക്ക് പോകുന്നുണ്ടോ? എന്നാ നീ ഇതുവഴി റിസോർട്ടിലേക്ക് പോവാ, ഞാൻ പോയിട്ട് ഡ്രസ് മാറ്റിട്ട് പെട്ടെന്ന് വരാം. മോനെ ആരായി വിളിച്ചു പോകുന്നത്? ദൈവമേ, അച്ഛൻ ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളല്ലേ, തട്ടിപ്പോയാ? ഈശ്വരാ, അച്ഛൻ തട്ടിപ്പോയാ കർമ്മം ചെയ്യാൻ ഞാൻ തല മൊട്ടടിക്കണല്ലോ. ഈശ്വരാ, എന്റെ ഗ്ലാമർ പോകോ. നീ ഇന്നത്തെ പത്രം വായിച്ചു? പത്രം ഏത്? മനോരമ മാതൃഭൂമിയാ? കുന്തപത്രം. അതെ, വായിച്ചു നോക്കടാ. ഇത് വായിച്ച് വായിച്ചതാ വായിക്കാം. സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ജനറൽ മാനേജറായി എം ബി എ കാരനെ ആവശ്യമുണ്ട്. സുന്ദരനും സൽസ്വഭാവിയുമായ അവിവാഹിതർക്ക് മുൻഗണന. നീ എം ബി എ കാരനാണ്? അല്ല, സൽസ്വഭാവിയാണോ? അല്ല, സുന്ദരനാണോ? പിന്നെ അല്ല, നീ എന്നെ പോലെയാ. പക്ഷെ ഞാൻ അവിവാഹിതനാണല്ലോ. ഇവിടെ പറമ്പ് കളിക്കുന്ന കുട്ടനും അവിവാഹിതനാണല്ലോ. എടാ, എന്നിട്ടെന്ത് കാര്യം? ഒരു എം ബി എ കാരനെ കൊണ്ട് അളിയനെ അവളെ കെട്ടിക്കാനാ പ്ലാൻ? അതിന് സൂര്യ സമ്മതിക്കോ? ദൈവമേ, ജീവിതത്തിലേക്കൊരു വഴിത്തിരിവ്. പക്ഷേ ആ കള്ളൻ ഹരിചന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങി കാണും. അവനങ്ങ് എത്തും മുമ്പ് ഇവിടുന്ന് മുങ്ങണം. ടുലറ്റ് പോണോ? അപ്പൊ മുറി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ആ തെണ്ടി വല്ല പെണ്ണ് കേസ് ഒപ്പിച്ചിട്ടുണ്ടാവും. നിന്റെ അച്ഛൻ അവനങ്ങ്. ബീഹാർ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങില്ലെന്ന് കരുതിയോടാ. ആണോ അവളീ ബോർഡ് കെട്ടി തൂക്കിയത്? സർദാർജി നിന്നോട് വീട് കൊടുക്കാൻ പറഞ്ഞോ? പിന്നെ എന്തെങ്കിലും മണ്ടത്തിൽ ഒപ്പിച്ചോടാ പട്ടി. ഹരിചന്ദ്ര, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വേഷം മാറി നടക്കണ കണ്ടപ്പോ സർദാർജി എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ജോലിയെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാനൊരു ഫിലിം സ്റ്റാറാണെന്ന് പറഞ്ഞു. ഫിലിം സ്റ്റാറാ? പിന്നീട് പഹാഗഞ്ചിയിൽ നിന്ന് പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണെന്ന്. പതിനാലാമത്തെ വയസ്സില് നാട്ടില് അയലത്തെ അമ്മിണി ചേച്ചിയുടെ മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാടാ ഈ തൊഴില്. എന്നൊക്കെ എന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്റെ മണ്ഡത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമിച്ച്, ഇനി ഈ തൊഴിൽ എനിക്കൊരു പാർട്ട്ണറേ വേണ്ട. വേണ്ട, അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു. നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി. ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ. എന്തു ജോലി? കേരളത്തിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായി ചാർജ് എടുത്ത് അവിടുത്തെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാണ്. എന്താ നീ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ, ഈ പത്രം ഒന്ന് കാണ്. നോക്കൂ, സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ജനറൽ മാനേജറെ ആവശ്യമുണ്ടെന്നും ഈ സ്ഥാപനത്തിന്റെ എം ഡി ശങ്കർജിയെ ഇന്നലെ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അയാളുടെ കണ്ണിൽ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായ തന്തയാണ്. അതിനാണ് ഈ വേഷമിട്ടത്. ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സുമുഖനായ ഒരു നായരെയോ മേനോനെയാണ് പുള്ളിക്ക് നോട്ടം. അതും എം ബി എക്കാരൻ. ശങ്കർജിക്ക് ഒറ്റ മോളാ സൂര്യ. ആ എം ബി എക്കാരനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണ് അയാളുടെ പരിപാടി. ഇപ്പൊ ഞാൻ വീണ്ടും അയാളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് വരികയാണ്.
മാരേജും ഫിക്സ് ചെയ്തു. ആർക്ക്? എന്റെ മോനെ. നിന്റെ മോനോ? അതെ. ഇപ്പൊ ഞാൻ എന്റെ മകന്റെ അച്ഛനായി ചെന്ന് ശങ്കർജിയെ പരിചയപ്പെട്ടു. ഇനി മകനായി ചെന്ന് അയാളുടെ മോളെ ഞാൻ കിട്ടും. 23 കാരനും 63 കാരനുമായി ഒരു ഡബിൾ റോൾ. ഡബിൾ റോൾ അല്ലേ? അച്ഛനെയും മകനെയും ഒന്നിച്ച് കണ്ടെന്ന് അയാൾ ആവശ്യപ്പെട്ടാലോ? അത് അയാൾ ചോദിച്ചില്ലെങ്കിലോ? ഞാൻ ചോദിപ്പിച്ചാലോ? എടാ പപ്പ, ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്കതില്ല, എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാൻ മകനാകാം, പപ്പ നീ എന്റെ പപ്പ. അത് ശരിയാവില്ല. അത് ശരിയാവണം. അച്ഛനായി കഴിഞ്ഞ പിന്നെ എനിക്ക് പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് പെണ്ണ് വേണോ അതോ സ്വത്ത് വേണോ? ഡാ, എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി ആവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും. പക്ഷേ നമുക്കൊരു MBA സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതെനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നീ പെട്ടിയൊന്നും ആ ചളുതിരിക്ക് തൂക്കി വിറ്റില്ലേ? പോലീസ് അങ്ങനെ കണ്ടാല് സമയം കിട്ടണ്ടേ? ഞാനിത് അടിച്ചു മാറ്റാൻ തിരക്കിലായിരുന്നു. ഈ പെട്ടി എങ്ങനെ? പെട്ടി നന്നായിട്ടുണ്ട്. ഇത് കുത്തബ് മിനാറിന്റെ മുന്നിൽ നിന്നും അടിച്ചു മാറ്റിയ പെട്ടിയാണ്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പെട്ടിയുടെ ഉടമസ്ഥൻ എന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അവനൊരു മലയാളിയാണെന്ന് മനസ്സിലായത്. ഇതാണ് പെട്ടിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ. ഇത് ഫയലല്ലേ? ഓ, അകത്തുണ്ടല്ലേ. നമ്മുടെ ബെസ്റ്റ് ടൈം. അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ MBA സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. രമേശ് നമ്പ്യാർ MBA. അപ്പോ ഇനി മുതൽ ഞാനാണ് രമേശ് നമ്പ്യാർ MBA, ദ മോസ്റ്റ് ഇന്റലിജന്റ് എഫിഷ്യന്റ് ജെന്റിൽമാൻ ജനറൽ മാനേജർ that Surya group have ever seen. Original Ramesh Nambiare, ninde jeevitham idoda naya nakki. Chey patti aarayoda patti nulliche chetaiya alla naya nakki da patti. Oru sodayum rendu palavum venam kollada oru velayum parayi 250. ഇതാ 250. ഇതൊന്നല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു ഇതൊരമ്പത്? ഇതൊരമ്പത്, 250 വരട്ടെ. ഡോഡോ, ബാക്കി ആശങ്കിട്ട് ഓടും. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? താങ്ക് യു, ഈശ്വര അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടൽ കയറിയ തന്നെ നല്ലവനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു. വലിയ ഉപകാരം. ഹലോ, കാശ് തന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാപം, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് ഓടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറായി എന്നല്ലേ പറയൂ? ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് കാണൂ. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ കാശ് എടുക്കണം. കാശിന് വരെ ടൈം മതിയോ? അയച്ചുതരാം. കാശില്ലെന്ന് പറഞ്ഞില്ല? എന്താണോ ഈ കാണിച്ചത്? തെയ്യം കിട്ടെ. ഈ വരുന്നത് വട്ടനാണ്, സൂക്ഷിച്ചോ. എനിക്ക് MD ഒന്ന് കാണണം. MD അകത്തില്ലെന്നേ? നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജരായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ. അതെ, ഞാൻ ചാർജ് എടുത്ത് തന്റെ ഫ്യൂസ് വരും. ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ? എന്നാ ഞാൻ ഇങ്ങോട്ട് പോവാണ്. ഹലോ സാർ, ഒരു ഭ്രാന്തൻ MDA കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം സ്വാമി. സ്വാമി അല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടതറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ. കുറച്ച് വെള്ളം തരുമോ? ഇല്ല വേണ്ട, ഞാൻ എടുത്തോളാം. ഓ
നോക്കണ്ട നോക്കണ്ട, കൊണ്ടുപോയിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഏ, ഈ നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരൻ. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് ഉടക്കോ? പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയും വലിയല്ലായിരുന്നു. ഞാൻ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പി ആരെന്ന് ചൊല്ലിനേൻ. വാച്ചുമാൻ കേട്ടതാ കോപിച്ചു. മേനോനെ പൊറുക്കണേ. അല്ല, താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, MBA ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്ര എക്സെട്ര. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളോട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാക്ഷി ഞാനാണ്. എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ? അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇന്നേക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം, പ്ലീസ് ഹെൽപ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ണി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തൻ തന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കരുത്. മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് ഗേറ്റിലാണ് സെക്യൂരിറ്റി, 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാ, ഒരു മാർഗവും കാണുന്നില്ല. ഈശ്വര, അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടുവയ്ക്കുള്ളൂ. ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ്സ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്ക്. നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അക്യൂട്ട് ഷിസോഫ്രീനിയ തനിക്ക്. വാട്ട് ഡു യു മീൻ? യെസ്, ഒരു തരം ഡിപ്രഷൻ സൈക്കോസിസ്. വയലന്റ് ആണ് ടൈപ്പ്. സൈലന്റ് ആയിക്കോളാ സിസ്റ്ററെ. ഡോക്ടർ ദേവി തന്നെ ഷോക്ക് അടിപ്പിക്കരുത്. ഞാൻ പവർ ഗേറ്റിലെ GM ആയിരുന്നു. ഞാൻ ഒരു MBA കാരനാണ് ഡോക്ടർ. MBBS എന്ന് പറയുന്നത് മഹാഭാഗ്യം. നാളെ പവർ തലേ കയറി കഴിയുമ്പോഴേ ഒക്കെ മാറി കിട്ടും. ആ, ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. അയ്യോ, ആവനല്ലോ ചെറുപ്പക്കാരൻ. ആന മയക്കി അടിച്ച് മയ്യത്തായതാ. നല്ല വാസന. ഇങ്ങോട്ട് ചാരി തന്ന. സിറ്റിയിൽ എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കണേ. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നോൺസെൻസ്! നിങ്ങളൊക്കെ എവിടെ വായി നോക്കിയിരിക്കായിരുന്നു? സാർ, ഞങ്ങളെ പേഷ്യന്റിനെ വരാന്തെ നിർത്തിയിരിക്കുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നോ? എടോ, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണം സാർ, ഞാൻ ക്ഷമിച്ചാ പോരല്ലോ. ഇതിനാര് മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്ത് എറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കിലേ നിങ്ങൾ കുടുങ്ങും. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആളൊന്നും എന്നെ പൊക്കും.
താൻ ഭ്രാന്താശുപത്രി ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? എടാ കണ്ടാൽ അറിയില്ല. അയ്യോ ഞാൻ ഭ്രാന്തനല്ല, ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാ ഞാൻ മുഴു ഭ്രാന്തനായി പോവും. ആട്ടാ നിനക്ക് എന്ത് പണിയാണ്? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാലു പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്കെ കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖം ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് വരെ എനിക്ക് ജീവിക്കണം, അതിനൊറ്റ മാർഗമേ ഉള്ളൂ. अरे लोगो बाहर आ जाओ, इस देश और घर को रक्षा करने के लिए राम सिंह गुर्खा आया है। अरे यंदे जबलपुर, जयपुर, जामशेदपुर, कोलालंपुर, करीपुर, राजकपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ। सब लूटा की होश में है तो क्या किया। नमस्कार साहब। नमस्कार। इधर काम के लिए जगह खाली है, ये जानकर मैं नेपाल से आया हूँ। एंदड़ी वो बोल रहे हैं जोली की वेंडी बनना ना इवन ने जाने एवुटी ओ कांट चंदलो। मैं नेपाल वाला राम सिंह हूँ, यंगल गुरखेल को रे छाया तनी मार के मलयालम बोल रही हूँ। थोड़ा थोड़ा मालूम, एक मलयाली नायर के एक नेपाली लड़की लुंडा है दानी न्यान। क्रॉस है। मगर अभ्यास में अवल नसर का हूँ, खिलाड़ियों का खिलाड़ी हूँ मैं। देख लो सब, एक दो तीन चार पाँच छह सात आठ नौ दस। नोकान समय कटील मैं राम सिंह गुर्खा हूँ। मेरन सर कंडीट नल्ला परियन दोनों चोरों को एक ही नसर में मुझे जानता हूँ। एंडे ये पढ़ने कल्लम मारे वट्टे नोट दिल तने तिरचरी होना। से छोड़ दो। ये चोर इंदा तां कल्ला ने आनंद ये आलू वेंट बनाई ने और मकरों ने कोरे रुवेरे कांके इर्दा मारनों ने रचना उन्नं गट्टी टिल्ला। कंडीट मिटकने आनंद दोनों अपॉइंटी देखो। शुक्रिया साहब। हेलो शंकर जी, यहाँ दिल्ली ना रमेश नंबियार अच्छा यमन नंबियार। हेलो मिस्टर नंबियार। हाँ शंकर जी, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവൻ ഇന്ന് അമേരിക്കയിൽ നിന്നെത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. ഹായ് അങ്കിൾ, ഹൗ ആർ യു? ആ മിസ്റ്റർ രമേശ് നമ്പ്യാർ. ക്യാ സാർ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുച്ച് നൈ സാബ്. തന്നോടല്ലോ ഒന്ന് പോയേ. ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ മേ രാം സിംഗ്. രാം സിംഗ്? നോ നോ നോ, ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഐ വിൽ സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ ശരി. ഇവിടെ മേനെ സാർ, വരുന്ന ഏഴാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു, താൻ പോയി റിസീവ് ചെയ്യണം. ഹായ് ഡാഡ്. ആ മോളെ സൂര്യേ. എന്താ ഡാഡി? നമ്മുടെ കമ്പനിയിൽ പുതിയ ജി എം ആയി ചാർജ് എടുക്കാൻ പോകുന്ന ആള് ഏഴാം തീയതി എത്തുന്നു. വാട്ട് ഹാപ്പൻ ടു യു? എടി പെണ്ണെ, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വരുന്നു. രമേശ് നമ്പ്യാർ എം ബി എ, പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളുടെ ഒരു ഗെറ്റപ്പ്. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചവനാ രമേശ് നമ്പ്യാർ. നീ അവനൊന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഡാഡി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട, ലെറ്റ് മി സീ ഹിം ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ഫിക്സ്ഡ്? അയ്യോ ഫിക്സ്ഡ് അല്ല. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സ്വത്തും അവളെ അടിച്ചോണ്ട് പോകും, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഇവിടെ എത്തരുത്. ഇവിടെ എത്തരുത്, അവനോട് വിളിച്ചു പറഞ്ഞാലോ? വിളിച്ചു തരും പറയണ. പിന്നെന്താ വഴി? പങ്കായ കെണി വെച്ച അവന് തട്ടം. അതിന് പറ്റിയാൽ പൊളിറ്റിക്കൽ ബ്രോക്കർ ബേപ്പൂര് മോസ സമോസ പരിപ്പ് വട. നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു പൊളിറ്റിക്കൽ ബ്രോക്കർ വന്നിട്ട് ഇവന്മാർക്കൊന്നും പൊളിറ്റിക്സ് അറിയില്ലേ? കോട്ടേജ് നമ്പർ 4. എല്ലാ എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാ നേരിട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ സംസാരിച്ചു വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാ, പെട്ടെന്ന് പറഞ്ഞോളി, നമുക്ക് ഒറീസയിൽ ഇത്തിരി പണിയുണ്ട്. നാലഞ്ച് പൊളിറ്റിക്കൽ മർദ്ദർ, അതിനുള്ള ആൾ ഏർപ്പാടാക്കണം.
അല്ല മൂസിക്ക, ഇത്രേ കൊലപാതകങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ അകത്തായില്ലേ? എന്റെ കരുനാവ് കൊണ്ടൊന്നും പറയാതെ ഹംകെ, നമ്മള് വെറും ഓർഗനൈസർ. വാടക കൊലയാളികളെ ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാവൻ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആരെങ്കിലും പെട്ടെന്ന് കൂടി കയറി വരും. ആ രമേശ് നമ്പി അയാള് വലിയ കോടീശ്വരനും പഠിപ്പൊക്കെയുള്ള ആളല്ലേ, ആണ് വെൽ പ്ലാൻഡ് ആയിരിക്കണം. ആയിരിക്കണം ആയിരിക്കണം. എയർപോർട്ടിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കളയാം. അത്രയ്ക്ക് വേണോ? നിങ്ങൾ ബേജാറാവണ്ട, ആലിബാബയെ വരുത്താം. കിഡ്നാപ്പിംഗ് എക്സ്പെർട്ടാ, കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കോളും. പക്ഷേ ഒറ്റ വരിക്ക് 5 ലക്ഷം കൊടുക്കണം. 5 ലക്ഷം. 5 ലക്ഷം? മിസ്സായാലേ? മിസ്സാവുന്ന പ്രശ്നമേ ഇല്ല. അഥവാ മിസ്സായാൽ ഒരു വെടി കൂടി വെക്കണം, അതിന് കൊടുക്കണം 5 ലക്ഷം. കൊടുക്കണം. അത് മാത്രോ? എന്റെ ബ്രോക്കറേജ്, വിമാന ചെലവ്, ബോംബെയിലെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ്, പിന്നെ ബൊംബായി അല്ലേ എന്റർടൈൻമെന്റ്. അതും കൂടി അല്ലിക്കായി എന്റർടൈൻമെന്റ്. അതെന്താ? അതായത് ചേട്ടോ, എന്റർടൈൻമെന്റ് എന്താണ് അയാൾ മുമ്പ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചാല്? അവന്റെ സംശയം അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ പറഞ്ഞ പോലെയല്ല, ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ബോംബെയൊക്കെ പറക്കുന്നു, ആലിബാബയെ കാണുന്നു.
എനിക്കറിയില്ല. ഡൽഹിയിൽ വെച്ച് ഡാഡി പരിചയപ്പെട്ട ഒരാളുടെ മകനാണെന്ന് മാത്രമേ അറിയൂ. അപ്പൊ ഈ രമേശ് നമ്പ്യാരെ സൂര്യയുടെ ഡാഡിയെ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. ഈ വരുന്ന 7-ാം തീയതി അയാൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമല്ലേ? ശരി, രമേശ് നമ്പ്യാരെ ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ? ആദ്യം അയാളൊന്ന് ലാൻഡ് ചെയ്യട്ടെ. അയ്യോ, ലാൻഡ് ചെയ്ത് അയാൾ നേരെ വീട്ടിലേക്ക് വരും. എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ അയാൾ എങ്ങോട്ട് പോകണമെന്ന് ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായൻ തീരുമാനിക്കും. മനസ്സിലായില്ല. Let it be a surprise. രമേശ് നമ്പി അത് സീവൻ അളത്തിട്ടുണ്ട്. കാട് മാറ്റി. രമേശ് നമ്പ്യ, ഹായ്. ഹലോ, ഐ എം രമേശ് നമ്പ്യ, MBA. വെൽക്കം സർ, നൈസ് ടു മീറ്റ് യു. ദ ക്ലൈമറ്റ് ഇൻ കേരള ഈസ് സോ ഹൊറിബിൾ. ഇറ്റ്സ് നോർമൽ സർ. ഓക്കെ ഓക്കെ, കാർ ഇസ് റെഡി. കം കം കം, ഒത്തിരി നേരം വെയിറ്റ് ചെയ്തല്ലേ. നൈറ്റ് ലേറ്റ്. It doesn't matter, sir. എന്താ ഈ വേഷത്തില്? ബോഡിഗാർഡ്? Come on, sir. I mean black cat. Okay, okay. Yeah. Come, come. Oh, sorry. No problem. Really, sir? Receive me. I'm going to talk to you. Bravo. Chalo. Hello. Come here. ഞാനിപ്പോ ആകെ കൺഫ്യൂഷനില്ല. ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നു, മറ്റൊരു സംഘത്തിനെ രക്ഷിക്കാൻ വരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളൊക്കെ ആരാ? Tell me. തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവരെ വെട്ടിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു പ്രൊഫഷണൽ ഫ്രോഡ്. തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന പിടികിട്ടാ പുള്ളികളെ പിടിച്ചു കൊടുക്കുക, കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലീസരന്മാരെ രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റിനും നാട്ടുകാർക്കും ചെയ്ത് അതിന്റെ കൂലി കണക്ക് പറഞ്ഞു മേടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അസാധാരണ ഫ്രോഡ്. അപ്പൊ നീയും എന്നെ പോലാണല്ലേ? സാറെന്താ ആലോചിക്കുന്നത്? എന്റെ കൂലി എന്നേക്ക് ഞങ്ങൾ പോയിക്കൊള്ളാം. തരാം. പക്ഷെ അതിനു മുമ്പ് ഇവൻ ആരാണെന്നും എന്തിനാ എന്നെ കൊല്ലാൻ വന്നതെന്നും എനിക്കറിയണം. അതിനൊക്കെ വേറെ ക്യാഷ് ആവും. ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ല. റിസർവ് ബാങ്കിന് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ക്യാഷ് തരും. പക്ഷെ അതിനു മുമ്പ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കറിയണം. ഇവന്റെ ജനനം മുതൽ മരണം വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ. നീ എന്തിനാ ഈ സാറിനെ കൊല്ലാൻ ശ്രമിച്ചത്? നീ ആരാ? മേ അലി ബാബാ ഹൂ. ബന്ദ് കർക്കെ മാർനാ, മർദോം കാ കാം നഹീ ചോപ്. എന്തോ തന്നെ കെട്ടിയിട്ട് തല്ലുന്നത് ആണത്തലല്ലെന്നോ? എങ്കിൽ സത്യം പറ, എന്തിനെന്നെ കൊല്ലാൻ വന്നു? പേസ ലേക്കർ കമീനേ കുത്തേ, മേരാ ഈ ശരീർ മേ പ്രാൺ ഹേ തോ സരൂർ തുജെ മാർ ഡാലുംഗാ. സംജാ? മാർ ഡാലുംഗാ എന്നുവെച്ചാ? അപ്പോ എന്നെ കൊല്ലാൻ ഇവൻ ആരുടെയോ കയ്യിൽ നിന്നും പണം പറ്റിയിരിക്കുന്നു. അപ്പോ രമേശ് നമ്പ്യാർക്ക് ശത്രുക്കളുണ്ട്. അബദ്ധം പറ്റരുത്, ബുദ്ധിപരമായി നീങ്ങണം. നീ ഒരു കൂലിത്തല്ലുകാരനല്ലേ?
കാശ് കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഫ്രോഡ്. ന്യായമുള്ള കാര്യമാണെങ്കിൽ തല പോയാലും ഞാൻ ജോലി. ന്യായമോ അന്യായമോ അത് വേറെ കാര്യം. റിസ്ക് എടുക്കാൻ തയ്യാറാണോ? ആണെങ്കിൽ എനിക്ക് പകരം നീ എവിടെ പോകണം? ഞാനായിട്ട് രമേശ് നമ്പ്യാർ എന്ന MBA കാരനായിട്ട്. അതിനെന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ നിനക്ക് തരാം. ശത്രു ആരാണെന്നും എന്താണ് അവന്റെ ലക്ഷ്യമെന്നും നീ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ അവിടെ എത്തിക്കോളാം. എത്രയാണ് നിന്റെ പ്രതിഫലം? 1,00,000 രൂപ. അച്ഛേ, അഡ്വാൻസ് ടോട്ടൽ 2,00,000 രൂപ. ജബ ജബാ എന്നി തരണം. ചെക്ക് വേണ്ട, ക്യാഷ് മതി. ഡെയിലി ബാറ്റ വേറെ. എനിക്ക് നിനക്ക് ഞാൻ വേറെ തരാം. എഗ്രീഡ്? ഓക്കേ, എഗ്രീഡ്. പക്ഷേ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ എന്നെ അറിയിച്ചിരിക്കണം. ദേ, പിന്നൊരു കാര്യം. അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്, സൂര്യ. അവളോട് മാത്രം നീ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. രമേശ് നമ്പ്യാർ MBA അത് നീയല്ലെന്നും ഞാനാണെന്നും ഞാൻ നിന്നെപ്പോലൊരു മണ്ടനല്ലെന്നും സുന്ദരനും അതീവ ബുദ്ധിമാനുമാണെന്നും നീ വച്ച് കാച്ചിക്കണം. എന്നെ കുറിച്ച് നീ അവളോട് പറയുമ്പോഴൊക്കെ പൊക്കിയേ പറയാവൂ. ഇനി ഒടുവിൽ അവൾ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒഴിയിക്കണ്ട, മെന്റലായി പോയാൽ ഞാൻ ട്രീറ്റ് ചെയ്തോളാം. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളാം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായതേ ഇല്ല. എല്ലാം ശുഭമായി കലാശി. ആലിബാബയെ മാത്രമല്ല, ഈ രമേശ് നമ്പ്യാരെയും നമ്മൾ ഇനി വിടുന്നില്ല. ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായന്റെ കളി ഇവിടെ ആരംഭിക്കും. കൂടെ കൂടെ ഇവൻ പേടിപ്പിക്കുന്നുണ്ടല്ലോ, സൂക്ഷിക്കണം. എത്തിയിട്ടില്ലെന്നോ? മിസ്റ്റർ നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാണല്ലോ പുറപ്പെട്ടു. ആട്ടെ, താൻ എത്ര മണിക്ക് എയർപോർട്ടിൽ എത്തിയത്? 12:30. എടോ, ഫ്ലൈറ്റ് ടൈം 12 മണിക്കല്ലേ? അരമണിക്കൂർ താൻ എവിടെ പോയി കിടക്കായിരുന്നു? അയാൾ വന്നിട്ടുണ്ടാവും. ശേ, ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ? അവിടെ വെടി പൊട്ടി, ഇനി ഒരു പൊടി പോലും കിട്ടില്ല. ആലിബാബ അവിടെ അവനെ തട്ടി. മണിവർണ്ണൻ ഇവിടെ ഇവിടെ കെട്ടു. രമേശ് നമ്പ്യാർ. എന്റെ അതേ പേര്. ക്വാളിഫിക്കേഷൻ? MBA. എന്റെ അതേ ക്വാളിഫിക്കേഷൻ. ഇയാളാണോ ജനറൽ മാനേജർ? ഐ ആം രമേശ്. ഏത് രമേശ്? എന്ത് രമേശ്? രമേശ് നമ്പ്യാർ MBA. ഓ, രമേശ് നമ്പ്യാർ MBA. സാറേ, രമേശ് നമ്പ്യാർ എത്തി. 500,000 പോയ ഭഗവാനെ. ഇവനെന്തൊരു കള്ളനെ പോലെ പതിഞ്ഞു പതിഞ്ഞു നോക്കണ. ഒരൊറ്റ ഓട്ട പോലും ശരീരത്തിലില്ല. നമസ്കാരം, നമസ്കാരം. അല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, എയർപോർട്ടിൽ വെച്ചിട്ട് വല്ല ഇന്ത്യക്കാരന്മാരും വന്ന് അടിയോ ഇടിയോ വെട്ടിയോ കുത്തിയോ ചവിട്ടോ എന്തൊക്കെ ഉണ്ടായോ? ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു വെടിയുണ്ട് ദാ ഇങ്ങനെ നേരെ ഇവിടം വരെ വന്നു. ഞാൻ ഫേസ് മാറ്റിക്കളഞ്ഞു, അതങ്ങ് ചീറ്റി പോയി. ചീറ്റി ഇത് വെടിയുണ്ടല്ല, 500,000. 500,000? അതെ, ഈ കണ്ണപ്പണ്ണി ചന്തു പറഞ്ഞില്ലേ, അരിപ്പഴം പേർക്കാം പിലിക്കൂടെ നിവർത്താം. ആ പാട്ട് പിന്നെ ഭയങ്കര അരിപ്പഴം ഇവന്മാര് പാരായിട്ട് വരും. അരിപ്പഴം ഞാൻ പെറുപ്പിക്കാം കേട്ടാ. ഹലോ 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 ഹലോ. ഐ ആം രമേശ് നമ്പ്യാർ MBA. ഐ ആം ശങ്കരൻ നായർ. റിസീവ് ചെയ്യാൻ ഞാൻ മാനേജറെ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നു. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റ് ആയി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. അതെന്താ? എന്നെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരനും പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഞാനും കൂടെ ശ്രമിച്ച് ശ്രമിച്ച് മൊത്തത്തിൽ അതൊരു ഗുലുഗുലു തീക്തം കഴിച്ച അനുഭവമായേനെ. നല്ല ഹ്യൂമർ സെൻസ്. ബൈ ദ വേ മിസ്റ്റർ രമേശ്, നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നൗ ഐ എം ഹാപ്പി. യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു. മോളെന്തിയടോ? മോൾക്ക് കാണണ്ടാന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. മോളെ, സൂര്യ മോൾ ഇങ്ങോട്ട് വന്നേ. അവൾ ഇത്തിരി മൂഡ് ഓഫില്ല. സോറി, ഞാൻ അവളെ പരിചയപ്പെടുത്താം. വരൂ. വേണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പരിചയപ്പെട്ടോളാം, അതല്ലേ നല്ലത്? ദാറ്റ്സ് ഗുഡ്. ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ് ഫോർ ഹർ. എവിടെ മുറി? മോള. ഓക്കേ, ഐ വിൽ മാനേജ്. വന്നെടുക്കണ്ട. അവളെ ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞെങ്കിൽ തന്നെ ആ കാര്യം താൻ ഇവിടെ എഴുന്നള്ളിക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണ്ടേ? തട്ടി മുട്ടി ഒച്ച വെക്കണ്ട ഡാഡി, എനിക്ക് ആരെയും കാണണ്ട.
കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, ഒന്ന് ഇങ്ങോട്ട് നോക്കി. യെസ്, ഐ ആം രമേഷ് നമ്പ്യാർ എം ബി എ. ഇത്രയും കാലം ഒളിച്ചു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അങ്ങനെയാണ്. കുട്ടിക്കാലം മുതൽ അല്പം ചൈൽഡിഷ്, അതെന്റെ നേച്ചറാണ്. ഡാഡി എപ്പോഴും അതിനെക്കുറിച്ച് വഴക്ക് പറയാറുണ്ട്. ബട്ട് ഐ ആം കെയർലെസ്. പക്ഷെ ഇപ്പോൾ എല്ലാ സത്യവും തുറന്നു പറയാൻ സമയമായി. ഇനിയും നിന്നെ പറ്റിക്കാൻ എനിക്ക് വയ്യ. ബിക്കോസ് ഐ ലവ് യു. ഐ ഡു ലവ് യു. ഐ ലവ് യു സോ മച്ച്. സത്യമാണോ നീ പറയുന്നത്? എന്റെ ഹൃദയം പോലെ പരിശുദ്ധം. രമേഷ് നമ്പ്യാരെന്ന് പറഞ്ഞ ആ വീട്ടിൽ കാലുകുത്തിയതും ഒരൊറ്റ ആക്രമണമല്ലായിരുന്നു. ആര്? അവളുടെ അമ്മാവനും അവളുടെ മുറച്ചെറുക്കൻ. എന്നിട്ട്? ഞാൻ ചെറുത്തു നിന്നു. ഓരോരോ കടമ്പകൾ കടക്കുമ്പോഴും എനിക്ക് തോന്നി ഞാൻ രമേശൻ നമ്പ്യാരല്ല, ഞാൻ രമേശൻ നമ്പ്യാരല്ല എന്ന് വിളിച്ചു പറയണമെന്ന്. എന്നിട്ട് നീ അത് പറഞ്ഞോ? ഞാൻ പിടിച്ചു നിന്നു സാറിന് വേണ്ടി. അവളോട് മാത്രം എന്നെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞെന്നോ? എല്ലാം പറഞ്ഞു. സാർ എന്നെ പോലെ സുന്ദരനല്ല, അല്ല സാർ എന്നെക്കാളും സുന്ദരനാണ്. മാത്രമല്ല 6.5 അടി പൊക്കമുണ്ടെന്ന് വരെ വെച്ച് കാച്ചിട്ടുണ്ട്. 6.5 അടി പൊക്കം? എനിക്ക് 5.5 അടി പൊക്കല്ലേ ഉള്ളൂ. സാറല്ലേ പറഞ്ഞ എന്തും പൊക്കി പറയണമെന്ന്. പൊക്കി പറയാൻ പറഞ്ഞ പൊക്കെ കൂട്ടി പറയണോ? 1 അടിയുടെ കുറവല്ലേ ഉള്ളൂ. അതെ, 1 അടിയുടെ കുറവുണ്ട്. അത് നിലകിരിക്കുന്നതായി പറയുന്നത്. കെട്ടഴിച്ചു വിട്ട നിന്നെ കൊല്ലുന്ന് എന്നെ? നിന്നെ കൊന്നിട്ട് എന്താ കാര്യം? എന്നെ? അപ്പൊ കെട്ടഴിച്ചു വിട്ട സാറിനെ കൊല്ലു. അതല്ലേ പൊട്ടാ ഹിന്ദി പറഞ്ഞത്. എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? നാളെ രമേഷ് നമ്പ്യാർ എം ബി ആയി സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജറായി ഞാൻ ചാർജ് എടുക്കുന്നു. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. എന്റെ കൊക്കെ ജീവിതം നടത്തണം. അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? സമ്മതിക്കില്ല. ഇല്ലേ? ഇല്ല. കെട്ടഴിച്ചു വിടട്ട. സമ്മതിച്ചിരിക്കുന്നു. அவனுக்கு டைம் வந்துருச்சு. இந்த உலகத்தை விட்டே போறதுக்கு அவனுக்கு டைம் வந்துருச்சு. இந்த சிவசுப்பிரமணிய கவுண்டரோட தம்பிய கொலை செஞ்சவன் உயிரோட இருக்க கூடாது. ஆனா எதுக்காக என் தம்பி ஆலிபாபா இருக்கிற இடத்துல போய் மாட்டிக்கிட்டான்? ஆலிபாபா அங்க வருவான்னு சின்ன கவுண்டருக்கு தெரியாம இருந்திருக்கலாம். அலிபாபா இப்ப பாம்பேல இல்ல பாஸ், அவன் கேரளா போயிருக்கான். நாங்க வேணா புறத்து கேரளா போயிட்டு வரட்டுமா? நோ, நம்ம ஆளுங்களை பார்த்தா அவனுக்கு அடையாளம் தெரியும். அதனால பூனால இருந்து தாக்கூர் குரூப் கேரளாவுக்கு போட்டோம். தாக்கூர் குரூப்புக்கு அலிபாபா அடையாளம் தெரியாது பாஸ். அதனால அலிபாபாவோட போட்டோ இருந்ததுன்னா அதெல்லாம் கிடைக்காது. அலிபாபா கேரளால எங்க இருந்தாலும் தாக்கூர் குரூப் தேடி கண்டுபிடிச்சிருவாங்க. எந்தா பண்ணது? அப்பாயிண்ட் செய்யணும். நின்னேக்க மேனேஜர்மாராய் அப்பாயிண்ட் ചെയ്യാൻ அவன் எந்த அதிகாரம்? ஆ தெண்டியே എന്റെ ഡ്യൂപ്പായി ടാക്സിയാ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു 4-അംഗര ഡ്യൂപ്പിന് പോളിസി മാറ്റർ കൈകാര്യം ചെയ്യാനുള്ള യാതൊരു ലീഗൽ പവറും ഇല്ല. നിന്നെയൊക്കെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. പിരിച്ചുവിടാൻ സാറിന് എന്താ അധികാരം? അടുത്ത ദിവസങ്ങളിൽ സൂര്യ ഗ്രൂപ്പിന്റെ അവകാശിയാകാൻ പോകുന്ന ആൾക്ക് എന്തധികാരം? ഏതുവരെ പഠിച്ചു? ഇതിന് വലിയ എം ബി എ എം ബി ബി എസ് ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ നോളജ് മതി. ഇടോ, ഒരു എം ബി എക്കാരനെ ഇടോന്ന്? പിന്നെ തന്നെ എന്തോന്ന് വിളിക്കണം? പട്ടിനോ? ഞാൻ ശങ്കർജിയുടെ മരുമകനാകാൻ പോകുന്നയാളാ. സൂക്ഷിച്ച് സംസാരിക്കണം. അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ല. അച്ഛൻ അവളുമായി സൂപ്പർ ലൈനില്ല. അവൾ അച്ഛനെ കെട്ടു. അതാ ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പൊ ചതിയാണല്ലേ? അവനോട് സൂര്യയുമായി ഒരു ലിങ്കും റിലേഷനും പാടില്ല എന്നാ ഞാൻ പറഞ്ഞതാ. അവനോട് ഭ്രമണപഥത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു നിൽക്കാനാ ഞാൻ അവനെ പറഞ്ഞയച്ചത്. പരമച്ചേ, ഞാനെല്ലാം പൊളിക്കും. എങ്ങോട്ട്? സൂര്യയുടെ വീട്ടിലോട്ട്. ഞാൻ അവിടെ ചെല്ലും. എല്ലാ കാര്യങ്ങളും അവളോട് ഞാൻ തുറന്നു പറയും. ആ ചതിയനെ ഞാൻ എറിഞ്ഞോടിക്കും. ഏറുകൊണ്ട പട്ടിയെ പോലെ ആ തെണ്ടി ഞൊണ്ടി ഞൊണ്ടി ഓടുമ്പോ സൂര്യ ഗ്രൂപ്പ്സിന്റെ ജനറൽ മാനേജറുടെ കസേരയിൽ ഞാനിരുന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാൻ തനിക്കെന്താ വട്ടുണ്ടോ? വട്ട് നിന്റെ അച്ഛന്. ഞങ്ങൾ പറയണതനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാ തനിക്കോളാം. എങ്ങനെ നിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീയൊക്കെ എന്ത് ചെയ്യോളാ? ചേച്ചകളെ ഞാൻ നമ്പ്യാരും പൊതുവാണോ?
तुझे मार डालूंगा। ബുദ്ധിമോശം സൂര്യയുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നീ രമേശ് നമ്പ്യാരായി വിലസുന്നു. പൊഴിച്ചിട്ട പടത്തിലേക്ക് ഒരു പാമ്പിന് തിരികെ കയറാൻ പറ്റില്ല. അതുപോലെ ഇനി ഒരിക്കലും എനിക്ക് ആ വീട്ടിൽ രമേശ് നമ്പ്യാരായി കയറാനും പറ്റില്ല. പക്ഷേ എനിക്ക് ആ വീട്ടിൽ കയറി പറ്റിയേ പറ്റൂ. ആ വീട്ടിൽ ഇനി ഒരു അൽശേഷൻ നായയുടെ കുറവേ ഉള്ളൂ. അതേടാ, നിന്റെ ശരീരം കടിച്ചു പറിച്ചു കീറി എറിയാൻ കഴിവുള്ള അൽശേഷൻ രമേശ് നമ്പ്യാരെന്ന ഈ വ്യാജന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന അൽശേഷൻ. ആ അൽശേഷനാകാനാടാ എന്റെ തീരുമാനം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാടാ അലിബാബ. അപ്പൊ അയാൾ എവിടെ? അയാൾ എവിടെയും ഇല്ല. കയറ് പൊട്ടിച്ചതും ഞാനവനെ ഒറ്റവെടിക്ക് അലിബാബയ്ക്ക് നിന്റെ ശത്രുപക്ഷത്ത് സ്ഥാനം. അവിടെ കയറിക്കൂടി നിന്റെ കള്ളക്കളി കംപ്ലീറ്റ് ഞാൻ പൊളിക്കും. അതോടെ സൂര്യ നിന്നെ ആട്ടി പുറത്താക്കും. പിന്നെ ഞാൻ സൂര്യയുടെ കഴുത്തിൽ മിന്നു കെട്ടും. എന്നിട്ട് സൂര്യ ഗ്രൂപ്പിന്റെ മുഴുവൻ അവകാശിയും ഞാനാകും. അടവ് 18 കഴിഞ്ഞാടാ ഞാൻ തീഹാറിൽ നിന്ന് വന്നിട്ടുള്ളത്. തീഹാർ? ബീഹാർ. ബീഹാർ എന്നാ ഞാൻ പറഞ്ഞത്. ചെവിയും കേട്ടൂടല്ലേ. ബീഹാറിൽ എനിക്കൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് തീഹാർ. തീഹാർ ടീ. അതും പകല് മുഴുവൻ കൊല്ലും കൊലയും കള്ളക്കടത്തും, രാത്രിയായ പെണ്ണുങ്ങൾ ഒത്ത് ഡാൻസും പാട്ടും എന്നല്ലേ ബേപ്പൂർ മൂസ അലിബാബയെ കുറിച്ച് പറഞ്ഞത്? ഇവരെങ്ങനെ ഇവിടെ താമസിപ്പിക്കും? അച്ഛാ, സൂര്യയും ഞാനുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിലേ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും അലിബാബ ഇവിടെ താമസിപ്പിക്കണം. പക്ഷെ എനിക്കൊരു സംശയം, മൂസൊക്കെ പറഞ്ഞൊരു ലുക്ക് വിനില്ല. അവൻ ഇപ്പോഴേ എയിമ് പിടിച്ചു തുടങ്ങി. ആരെങ്കിലും കണ്ട കൊഴപ്പ. അവൻ എങ്ങനെയെങ്കിലും പിടിച്ച് മുറിക്കകത്താക്കണം. ഉപയോഗിച്ച മതി. എന്റെ അടുത്ത് ആപ്പ് വേണ്ട. മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പൊ മലയാളം അറിയാലേ? മലയാളം മാത്രമല്ല, ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര വാടക കൊലയാളിയായതിനാൽ ലോകത്തിലെ സർവത്ര ഭാഷയും എനിക്കറിയാം. പക്ഷെ കണ്ടാ പറയില്ല ട്ടോ. എന്താണ്? അലിബാബ ആണെന്ന്. കണ്ടാൽ അറിയാത്തവൻ ഉണ്ട, കൊണ്ടാൽ അറിയും. കൊണ്ടില്ലല്ലോ. ആദ്യത്തെ വെടിയൊന്ന് ചീറ്റിയില്ലേ? ഒരു വെടിക്ക് 500,000. അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ 500,000. അതൊരു നെറികെട്ട ഏർപ്പാടായി. ബായ്. ആദ്യത്തെ വെടി ചീറ്റി. ചീറ്റി മാത്രല്ല, തൂച്ചിപ്പോ എന്റെ പണം. മേരാ ജീവൻമയം പഹലേ ബാർ. അതായത് പുള്ളിക്കാരെ പകല് ബാറിക്കരുത്, രണ്ടെണ്ണം വീശാ. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവൻ നമ്മുടെ ഷെയറിലുള്ള ഒരു പറമ്പ് വിച്ചിട്ടാണ് 500,000 തന്നത്. ബായി. ഇനി ഉന്നം പിഴക്കില്ല. പതുക്കെ ചുപ്പ് ചുപ്പ്. ഒരാളുടെ ശരീരം ഇല്ലെങ്കിലും രണ്ടാളുടെ ശബ്ദമാണ്. ഭായി ഭായി അലിബാബയാണെന്നും രമേശ് നമ്പ്യാരെ കൊല്ലാൻ വന്നാണെന്നും ഇവിടെ ഓരോരോ ഇത് തട്ടിക്കഴിഞ്ഞ അപ്പൊ സ്ഥലം വിട്ടോളാം. റെഡി ക്യാഷ്. അതുവരെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാ മതി. ബില്ല് ഞങ്ങള് പേ ചെയ്തോളാം. ആ
ആരാങ്കിൽ ഈ കടും പച്ച ഇവനാണ് രമേശ് നമ്പ്യാർ. ലുക്ക് കണ്ടിട്ട് ഇവനും ഒരു ഉണ്ട വേണ്ടി വരും. അത് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു കേശ മേനല്ലേ, മേനോന്റെ മകനാ. അയ്യേ, ഈ വേഷത്തില് ഇവനെ കണ്ടിട്ട് ഒരു മേനോന്റെ ലുക്കില്ലല്ലോ. അതേ, ഇവേ ഇവന്റെ അമ്മയുടെ ടൈപ്പാ. കാഴ്ചക്ക് അല്പം ഡിഫക്ട് ഉണ്ടെങ്കിലും ആള് ക്വാളിഫൈഡ്. അതെയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കെട്ടിക്കണെന്ന്. ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കാനോ? അതെ, വല്ലപ്പോഴും വല്ലപ്പോഴും കെട്ടിക്കാനോ? ഒരു താഴ്ന്നു ഉണ്ടായില്ലോ. അതെയാ, ഞാൻ എന്റെ മോളെ കെട്ടിക്കണെന്ന് പറയാറില്ലേ. എന്താ പേര്? അത് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രൻ, അതെന്തൊരു പേര്? അതങ്ങനെ ഒരു പേര്. ഓ മേറ നാം ഹരിചന്ദ്രൻ ഹൂം സംശാ. ഓ, ഹിന്ദി ബോൾട്ടാ ഹേ. സാറിന്റെ ഈ ബോഡി ഗാർഡ് അന്ധനാണല്ലേ. ബോഡി ഗാർഡോ? പിന്നെ നോ നോ, ഹീസ് അവർ ജി എം മിസ്റ്റർ രമേശ് നമ്പ്യാർ. ഓ, അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരോട് ആരായിട്ട് വരും? ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്ടീവ്. ഈ തട്ടിപ്പ് നടത്തി വെട്ടിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് എം ബി എ. ഉദാഹരണം ഒന്നും വേണ്ട, ഇത് മതി. അതുകൊണ്ടായിരിക്കും ഈ വേഷം. അതെ അതെ, ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ടു യു. ഓക്കേ അങ്കിൾ, അങ്കിൾ നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് നമ്മൾ എങ്ങോട്ടാ? രമേശ് നമ്പ്യാരെ ഞാൻ തട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും എനിക്ക് പരിചയപ്പെടണം. എവിടെ സൂര്യ? വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ചലോ ചലോ ചലോ. ഒരു കാര്യമുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എവിടാ എവിടെ? ഞാൻ ഡീൽ ചെയ്തോളാം. തും ജാവോ ജാവോ ജാവോ, ഇതൊക്കെ ഒറ്റക്ക് ഡീൽ ചെയ്യാം. ജാവോ മാം, എന്നെ മനസ്സിലായോ? ആരാ? അച്ഛൻ പറയണ കേട്ടു, എന്നെ കെട്ടാൻ പോണാണല്ലേ. അതെ, ഞാൻ രാത്രി വരാം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ആളെ കണ്ടു, ഇനി അറിയേണ്ടത് അവളുടെ ബെഡ്റൂമാണ്. എന്താ? ഏയ്, ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. എന്താ? പിടിക്കാൻ വന്നതാ, കള്ളനെ പിടിക്കാൻ വന്നതാ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. ആ വെറുതെ അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? അതെ, വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടി. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടി കിട്ടുമെന്ന്. ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അരെ ബായ്, ഏക് 400 ബേസ് ദേ ദോ. ഇവരാരാ? നമ്മുടെ ഈ പ്രദേശത്ത് ആലിബാബ എന്ന് പേരുള്ള ഇന്ത്യ സംസാരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടാശനെ? എന്തിനാ? ഏയ്, ഇവര് ബോംബെന്ന് വന്നതാണ്. ഇന്ത്യ സംസാരിക്കുന്ന ഒരാൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്, അയാളെ ഇവർക്കൊന്ന് കാണണം. എന്താ കാര്യം? ക്യാ ബാത്ത് ഹേ? 10 ലക്ഷ റുപ്യാ ഉസ്കോ ദേനേ കാ ഹേ. 10 ലക്ഷം രൂപയോ? ആട്ടെ, ആളെ കണ്ടാ അറിയോ? അത് ഞാൻ ചോദിച്ചു. ഇവരുടെ നേതാവ് പറഞ്ഞിട്ടാ ഇവര് വന്നിട്ടുള്ളത്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരെങ്കിലും വന്നാ പറഞ്ഞേക്കാം. അരേ ബായ്, ഇതിൽ ബി കോയിൻ ആയി. അച്ഛാ, ഏലേലോ. അരേ ബായ്, ബാലൻസ് ബാലൻസ്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഹിന്ദി അറിയാവുന്ന ആരെയെങ്കിലും കിട്ടിയാൽ ഒരു കളി കളിക്കാം. അയ്യോ, ആട്ടോടെ കാശ് പിന്നെ തരാവിടോ? കൈ കാശില്ല, ശമ്പളം കിട്ടട്ടെ. അതല്ലടോ, തനിക്കൊരു കോളുണ്ട്. കോൾ? താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി.
തട്ടിപ്പ് വിരനോ? ഞാനോ? അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. പൊയ്ക്കോ, തന്റെ കോള് വേണ്ട. ഇനി കോളുമായിട്ട് വന്നാലോട്ടല്ലോ ഞാൻ ഗോളടിക്കും പറഞ്ഞേക്കാം. എന്നെ പുള്ള പുല്ലെ ഫുളാക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിയരുത്. ഇന്ത്യയിലായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നാല് ഗോസായിമാർ വന്ന് താമസിക്കുന്നുണ്ട്. കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ്. അവർ ആലിബാബ എന്ന പേരുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാൻ വന്നിട്ടുള്ളത്. 10 ലക്ഷം? ആ 10 ലക്ഷം. അവർ ആലിബാബയെ കണ്ടിട്ടേ ഇല്ല, ഒരു ഫോട്ടോ പോലും കയ്യിലില്ല. ഇപ്പൊ ആളെ തിരക്കി ഈ പ്രദേശത്ത് കറങ്ങിയടക്കുക. താൻ മനസ്സ് വെച്ചാൽ 10 ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാം. എങ്ങനെ? താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം, പകുതി എനിക്കും തരണം. 50-50. ഓക്കെ, 50-50. इधर आइए, बोलो तो। अली बाबा, तू है अली बाबा? बॉम्बे वाला अली बाबा? हाँ, मैं अली बाबा हूँ। तुम लोग ढूंढता हुए वही अली बाबा। साले बदमाश, नहीं तो मारो साले पायो, मत पायो, एक बार तो मारो। अरे इसमें तैनात वाले इसमें पत्ते ले जा रहे हैं। मारो साले को। അങ്ങോട്ട് പോയാൽ മെന്റൽ, ഇങ്ങോട്ട് പോയാൽ ഡെന്റൽ. എന്താണ് ഒരു മാർഗം? ഇതുവഴി പോകാം. സാറി, വീടിന് പുറവശത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാനത് കണ്ടില്ല. അയ്യോ, അങ്ങ് പോയി. അയ്യോ, കഷ്ടമായി പോയി. എന്റെ ജീവിതം കഷ്ടമായി പോയി. സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്ന. അയ്യോ സോറി. ആ എം ബി എക്കാരന്റെ പോക്ക് കണ്ടോ? ഈ എം ബി എക്കാരന്റെ നിപ്പ് കണ്ടോ? അത് 11 വ്യാഴ. ഇത് കണ്ടക ശനി. കൊണ്ടേ പോവും കുറവൻ കോണത്തെ എം ബി എ. നീ എന്താ ഇടത് കൈ കൊണ്ടിരിക്കുന്നത്? ശരിയാണല്ലോ, വലത് കൈ എന്ത് പറ്റി? വേർസ് യുവർ റൈറ്റ് ഹാൻഡ്? അല്ല, സാറാ കയ്യിൽ നിന്ന് പിടിവിട്ടാലല്ലേ കുട്ടിക്ക് വലുതയുടെ ആഹാരം കഴിക്കാൻ പറ്റൂ. രമേശ്, ജാതകത്തിന്റെ കോപ്പി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ലല്ലോ, ഏതാ നാളെ? പൂരിട്ടാതി. ഗുഡ്. പൂരിട്ടാതി പറഞ്ഞ ചെക്കന് അശ്വതി പറഞ്ഞ അച്ചി കേമ തന്നെ. ഡാഡിയോട് വിളിച്ചു പറഞ്ഞേക്കോ ഉടനെ പുറപ്പെട്ടോളാൻ. ഡാഡിയോ? ഏത് ഡാഡി? ഡാഡി വരെ മറന്നുല്ലേ? ഇന്നലെ കൂടെ വിളിച്ചിരുന്നു ഡൽഹിന്ന്. ഓ, അതാണോ ഡാഡി? ഞാൻ പപ്പാന്നാ വിളിക്കാറുള്ളത്. അതെ, ഈ കല്യാണത്തിന് ഡാഡി മസ്റ്റ് ആണോ? മസ്റ്റ് ആണെന്നോ? കല്യാണത്തിന് തന്റെ മസ്റ്റ് ആണ്. എന്റെ മോനെ കാണാൻ എനിക്ക് തിടുക്കായി. ഒറ്റ മോനല്ലേ ഉത്തരസാദി പിറന്ന ഉത്തമ പുരുഷൻ. അല്ല, പൂരുട്ടാദി എന്നുള്ള മകൻ പറഞ്ഞിരുന്നത്. ഞാൻ ഒന്ന് കുറിച്ചോട്ടെ? അല്ല, താൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറിച്ചിരിക്കണത്? തന്റെ പേര് കുറുപ്പെന്നാണോ? അല്ലല്ലല്ല, കുറുപ്പല്ല, മേന്ന. ആ മേന്നെ എന്റെ മോനോട് പറഞ്ഞേക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എവിടെയോ കണ്ടു മറന്ന മുഖം. ആപ്ക നാം ക്യാ ഹേ? എന്റെ അച്ഛന്റെ അതേ പേര്. സാറിന് ഇതേ ഛായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ? ഇവിടെ എന്റെ ഒരു മകനുണ്ട്, രമേശ് നമ്പ്യാർ. കണ്ട എന്റെ മകനാണെന്ന് പറയില്ല. എന്റെ ഒരു ഛായയില്ല. എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ഛായ സാറിന്. പെട്ടിന്ന് കേട്ടപ്പോ സാറെന്താ പെട്ടെന്ന് ഞെട്ടിയത്? താൻ ഡൽഹിയിൽ വന്നിട്ടുണ്ടല്ലേ. അതെങ്ങനെ സാറിന് മനസ്സിലായി? ഡൽഹിയിൽ ഒരു പെട്ടി മോഷ്ടാവുണ്ട്, അവൻ പെട്ടി കണ്ട വിടില്ല. എന്നാൽ ഈ മുഖച്ഛായ തോന്നലായി. അയാളെ കണ്ടാലേ അറിയാം നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ. എന്നാലൊന്ന് എൻക്വയറി ചെയ്യുന്നത് നല്ലതാ. ഇതാ ചായ. ഈ ചായ അല്ല ആ ചായ, അത് മുഖച്ഛായ. എന്നാലും ഈ ചായ അല്ലേ ഇങ്ങിതാ.
അതിവിടെ ക്ലൈമറ്റിന്റെ കുഴപ്പമുണ്ടോ? പെമ്പിള്ളാർ ദേഹത്തോട്ട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കലടാ രമേശ. ഏത് വാക്ക്? സന്തോഷത്തിന് ഞാൻ നാലിംഗനം ചെയ്യണല്ലേ. സാരമില്ല, പ്രായമായ ആളല്ലേ. പ്രായം ഈ രൂപത്തിന് മാത്രമേ ഉള്ളൂ, മനസ്സ് വളരെ ചെറുപ്പം. കരളിന്റെ പൊരുളേ, പൊരുളിന്റെ മലരേ. നിന്നോട് കൊണ്ട് കെട്ടിയെടുക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്. ആറ് മാസം തീഹാർ ജയിലിൽ കിടന്നിട്ട് നിന്റെ ഈ സ്വഭാവം മാറിയടാ പട്ടി. അടിച്ചതിന്റെ പല്ലിയം തെറപ്പിച്ചതായി. നീ എന്റെ പല്ല് തെറപ്പിക്കണോ ഹരിചന്ദ്ര? ഹരിചന്ദ്രനല്ല, ഞാനിവിടെ ആലിബാബയാ. അപ്പൊ നീ മതം മാറിയോ? മതം മാറിയതല്ല, വേഷം മാറിയതാ. താൻ അന്വേഷിച്ചു വന്ന മോൻ രമേശ് നമ്പ്യാർ എന്ന പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറിപ്പറ്റിട്ടുണ്ട്. ആദ്യം എങ്ങനെയെങ്കിലും അവനെ പോച്ച് പുറത്തിയടിക്കാൻ നോക്ക്. ബാക്കിയെല്ലാം ഞാൻ പിന്നീട് വശം പോലെ പറഞ്ഞുതരാം. ഇങ്ങനെ വീഴുന്നത് പപ്പയ്ക്കൊരു ശീലമാണ്. സ്ഥിരം ശീലാക്കലടാ മോനെ രമേശ. ദേഖോ ദേഖോ, ഹീസ് പെർഫെക്ട്ലി ഓൾറൈറ്റ്. പപ്പ ഡൽഹിയിൽ നിന്ന് വരും പറഞ്ഞിട്ടുണ്ടായി. വരില്ല. അതെന്താ? പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഡൽഹി വെച്ച് ഡാഡിയുടെ ബോഡിയുടെ ഒരു എല്ലൊടിഞ്ഞു. ഡാഡി കിടപ്പിലായി. എന്നെ പ്രതീക്ഷിക്കണ്ടായെന്നും കല്യാണം നടത്തി സുഖമായി ജീവിക്കൂ മോനെയെന്നും ഡാഡി ഫോണിൽ പറഞ്ഞു. ഹലോ മിസ്റ്റർ തമ്പ്യാർ. ഹലോ. വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലൊടിഞ്ഞ കാര്യം മകനിപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊന്ന് വീണ കാര്യം ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞു. എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല, കയ്യിലും കാലും ചെറിയ പരിക്കുള്ളൂ. ഡാഡിയെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡ് ഇല്ലാണ്ട് പോകുന്നേ? ഇങ്ങ് വന്ന രമേശ. ഇവനാണല്ലേ ഈ രമേശ് നമ്പ്യാർ. ഇയാളുടെ മോ ഞാനെല്ലാം ഇപ്പൊ അറിയും. എല്ലാം കൊളവാവൂ ദൈവമേ. മോനെ രമേശ, എത്ര നാളായിട്ട് പപ്പ നിന്റെ മുഖം കണ്ടിട്ട് വാടാ. ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്ന് വിളിക്കതേ ഉള്ളൂ. വിളിക്കതേ ഉള്ളൂ. ഇതെന്റെ മോള് സൂര്യ. ഇത് രമേശിന്റെ ഫാദർ മിസ്റ്റർ നമ്പ്യാർ. ഹലോ അങ്കിൾ. അപ്പൊ അവിടെ കണ്ട പെണ്ണ് സൂര്യല്ല, ആ തെണ്ടിക്ക് ആള് മാറിപ്പോയതാ. എന്തെങ്കിലും അവിടെ ലേഡീസ് അല്ലേ? മോളെ സൂര്യ, എന്റെ പൊന്നി മരുമോളെ, നിന്നെ കാണാൻ ഈ ഫാദറിനെ പൊതിച്ചിരിക്കായിരുന്നു. മോളെ ഒരഞ്ചു മിനിറ്റ് പപ്പയെ പിണ്ണതയിൽ വിട്ട് അടിമുടി ഒന്ന് തടഞ്ഞിട്ട് കൊണ്ടുവരാം. പപ്പ ഇങ്ങോട്ട് വന്നേ. ഞാനൊരു ദുഷ്ടനാ, ക്രൂരനാ, ദയയില്ലാത്തവനാ, കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ. സത്യം പറഞ്ഞാരാ? ഞാൻ നമ്പ്യാരി. നിന്റെ തന്ത, എനിക്ക് ആ പേരിലൊരു തന്ത ഇല്ല. അപ്പൊ ബാക്കിയെല്ലാ പേരിലും തന്തയുണ്ടോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അത് പോട്ടെ, നീ ആരടാ? ഞാനാണ് യഥാർത്ഥ രമേശ് തമ്പി. രമേശ് നമ്പ്യാരോ? ഇവന്റെ പെട്ടി അല്ലല്ലോ ഞാൻ അടിച്ചു മാറ്റിയത്. സത്യം പറഞ്ഞോണം, താൻ എന്തിനെന്റെ തന്തയായി? സത്യത്തിൽ ഞാൻ ആലിബാബയായിട്ട് കൂടെ കഴിഞ്ഞവന്റെ തന്തയാ. അവൻ ഇപ്പൊരു തന്തയുടെ ആവശ്യമില്ലാന്നും ബൈ ചാൻസിൽ നിങ്ങൾക്കൊരു തന്ത മസ്റ്റ് ആണെന്നും അവൻ ഹിന്റ് ചെയ്തു. അവൻ പറഞ്ഞ ശരിയാ. കുറച്ചു നാളത്തേക്ക് എനിക്കൊരു തന്തേ വേണം, അതൊരു കല്യാണം നടക്കാൻ വേണ്ടി. പക്ഷേ കല്യാണം നടന്നു കഴിഞ്ഞാൽ അപ്പ സ്ഥലം വിട്ടണം. മറ്റാരും ഇതറിയണ്ട. നല്ലൊരു തുക പ്രതിഫലമായിട്ട് തന്നേക്കാം. പ്രതിഫലം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ആക്ട് ചെയ്യാട്ടാ. ഓവർ ആക്ടിങ് വേണ്ട. പിന്നെ താൻ വന്നപ്പോ പോലും ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്, ഈ ലേഡീസുമായിട്ടുള്ള ടച്ചിങ്ങും ഫിനിഷിങ്ങും വേണ്ട. നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരുദ്ദേശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. പിന്നെ തന്തയുടെ റോള് വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തിരുന്ന് മുട്ടിന്ന് വരും, എന്നാലേ മറ്റുള്ളവരുടെ സിമ്പതി കിട്ടൂ. തന്റെ കരണക്കുറ്റിക്ക് ഞാനൊരു അടി തന്നു. തന്റെ ചെവിക്കല്ലി പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് സിമ്പതി തോന്നും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അപ്പൊ പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത തന്തയായിരിക്കും. ഓക്കെ, ഇന്നു മുതൽ ഞാൻ രമേശ് നമ്പ്യാർ, നിങ്ങൾ എം എൻ നമ്പ്യാർ.
ഇപ്പോൾ തന്നെ നമ്മൾ ശങ്കർജിയെ കണ്ട് കല്യാണം ഫിക്സ് ചെയ്തേക്കാം. ആ നിക്കിക്ക് നിക്കിക്ക്. അതിനു മുമ്പ് റെമുനറേഷൻ ഫിക്സ് ചെയ്യ മോനെ. 10000. അത് വലിയ പിച്ചക്കാരന്റെ നന്ദക്ക്. ഇത് കോഡിഷന്റെ കളിയാ. 25. 50. 1 ലക്ക്? ആ തീരെ ചീപ്പാകല്ലേ മോനെ. 100 ഭവനും ലേറ്റസ്റ്റ് മോഡൽ ഒരു മാരുതി കാർ ആണെങ്കിൽ ഫിക്സ്. ഓക്കേ ഫിക്സ്ഡ്. പക്ഷേ കല്യാണത്തിന് ശേഷമേ തരൂ. അല്ല പിന്നതായില ഇട്ട് തടവണന്ന് പറഞ്ഞിട്ട് തടവി പക്ഷെ ഒരു ദിവസം തടയാ പോരാ ഇത് എണ്ണ തോണി തന്നെ കിടത്തേണ്ടി വരും ഡാഡി എവിടെ മോണുണ്ട് രമേശിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു പപ്പയ്ക്ക് ഡയബറ്റീസിന്റെ അസുഖമുണ്ട് ഡയനോൾ കഴിക്കാൻ സമയമായി ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു അതെന്താ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം ലേഡീസിന്റെ ബോഡി ടച്ചിങ് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ മരുമോളെ കാണുമ്പോ കൺട്രോൾ കിട്ടല്ലേടാ കൺട്രോൾ എന്റെ കൺട്രോൾ മോളെ മോളെ ഒറ്റ കള്ളി നേരത്തെങ്കിൽ നാള് മാറി പോയതാ മോളെ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കില്ലേ ക്ഷമിക്കണം ക്ഷമിച്ച പക്ഷേ പറഞ്ഞത് ആ പോയ പെണ്ണിനെ തൊട്ടാ നിനക്ക് പ്രശ്നം ഈ നിക്കണ പെണ്ണിനെ തൊട്ടാ ഇവന് പ്രശ്നം ഈ വൃദ്ധനായ ഫാദറിലേക്ക് വാത്സല്യത്തോടെ ഒരു ഡോക്ടറിനെ അതിന് ടച്ച് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കണ്ടില്ലേ പപ്പ ഭയങ്കര തമാശക്കാരനാ പപ്പ വാ വാ പപ്പ ആ പോയ കിളവൻ ആരാണെന്ന് അറിയോ മറ്റയാളുടെ അച്ഛനല്ലേ അതിപ്പോ അതിനു മുമ്പ് അയാൾ എന്റെ അച്ഛനായിരുന്നു അതായത് അയാള് എന്റെയും കൂടി അച്ഛനാണെന്ന് രണ്ടുപേരുടെ അച്ഛനാന്നല്ലേ അച്ഛനാവുന്നത് എങ്ങനെയെന്നൊക്കെ രാത്രിയിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം കഥക്ക് കുത്തിയിടന്ത അച്ഛനാവുന്ന കാര്യം രാത്രി പറഞ്ഞു തരാമെന്നു വാതില് കുച്ചിടണ്ടാകും എന്റെ മോനെ അവൻ ചേച്ചിയാക്കും മോനെ മണി വന്ന മോനെ മോനെ എങ്ങനെ ഒരു അച്ഛനാകാൻ പറ്റുമെന്ന് എന്റെ മോള് ചന്ദ്രയ്ക്ക് ആലിബാബ ഇന്ന് രാത്രി പറഞ്ഞു കൊടുക്കാമെന്ന് ആലിബാബ ഇന്ന് രാത്രി എങ്ങനെ അച്ഛനാവുന്നത് ഓ ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എടാ മന്ദ ആലിബാബ ഇന്ന് രാത്രി നമ്മളെ മോളെ മുറിയിലെത്തിയാൽ അവനൊരു അച്ഛനാകും ഇതെങ്ങനെയെങ്കിലും തടയണം തടഞ്ഞ അവൻ നമ്മളെ വെടിവെക്കൂലേ എടാ തടഞ്ഞില്ലെങ്കിൽ അവളെ അത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കണം ഏതായാലും അയാൾ അവന്റെ തന്തയില്ലെന്ന് ഉറപ്പാ അതെല്ലാം പൊട്ട് ആ രമേശ് നമ്പ്യാർ ഒറിജിനൽ രമേശ് നമ്പ്യാരാണെന്നും എനിക്ക് തോന്നുന്നില്ല അതെന്താ ഞാനാണ് യഥാർത്ഥ രമേശ് നമ്പ്യാരെന്ന് വെച്ച് കാച്ചിയപ്പോൾ അയാളൊന്ന് പതറിയത് ഞാൻ ശ്രദ്ധിച്ചു ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ ആ രമേശ് നമ്പ്യാരെ പിടിച്ചൊന്ന് കൊടയണം അപ്പ സത്യം വെളിവരും ഏതായാലും ഇന്ന് രാത്രി ഞാൻ അവന്റെ മുറിയിലോട്ടൊന്ന് ചെല്ലട്ടെ മോനെ ഇതാ ഇതാണ് പങ്കായക്കണി കേട്ടാ ഈ പങ്കായക്കണി കടന്ന് ഒരാലിബാവക്കും ആ മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല അവന് ഈ ഇടനായിലൂടെ നടന്ന് വാതുക്കലെത്തിയ നീ അവട്ടി ഇരുന്ന് അച്ഛന് സിഗ്നൽ തരണം അച്ഛൻ ദൂരെ ഇരുന്നിട്ട് പങ്കായക്കണി വലിച്ചു അപ്പൊ ഇത് വന്ന തലയിൽ ഒറ്റലിട്ടേ അതോടുകൂടി അവന്റെ അച്ഛനാകാനുള്ള ചിന്ത ഉണ്ടല്ലോ അത് ഈ അച്ഛൻ മാറ്റി കൊടുക്കും ഹരിചന്ദ്രനോട് രമേശ് നമ്പ്യാരാകാൻ പറഞ്ഞിട്ട് അവനെന്തിനീ ആലിബാബയുടെ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നത് പ്ലാനിങ് മോശമായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും 10 കാശ് കയ്യിലും കിട്ടില്ല എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോ എന്ന് എനിക്കൊരു സംശയം എങ്ങനെ ഒന്ന് മനസ്സിലാക്കുക ഇവനെ പിന്തുടരാം ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല എടാ ഹരിചന്ദ്ര ചെറ്റേ നിന്നോട് ഇവിടെ രമേശ് നമ്പ്യാരായി കയറിപ്പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണ് ഞാൻ തീഹാർ ജയിലിൽ 6 മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോടാ മണ്ട അല്ല നീ എങ്ങനെ ആലിബാബയെ മാറിയത് പറയടാ പറയടാ ആളറിയാതിരിക്കാൻ ഇതുപോയിരിക്കും ഇത് വെച്ച ആ മണിവർണ്ണനാണെന്നേ തോന്നുന്നു ഹരിയാ
ഇത്ര അടി കൊണ്ടിട്ടാൻ പോയില്ലേ? നിങ്ങൾ അച്ഛനമോനും എന്താ ഈ മുറിയില്? നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ ബീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരിങ്കള്ളൻ, ഒപ്പം തന്തയായി വേഷം മാറിയ മറ്റൊരു കള്ളൻ, എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം. ഇത്ര അടി കൊണ്ടിട്ടിവന് വാണല്ലോ, അതൊന്ന് മുറി കറന്ന് വാശിയാണ്. എന്നാലും പിടിച്ചടാ. അയ്യോ പാവ കൊതുക് അടിക്കണ്ട. അയ്യോ അയ്യോ കള്ളൻ കള്ളൻ അയ്യോ അയ്യോ ഓടി വരണം കള്ളൻ. ഡാഡി ടിവിയിലായിരിക്കും. ടി വി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങണത്. എന്തേത്? ഹായ് ഉമ്മോ. ഇതെന്താ ഇത്? മിസ്സനല്ലേ ഇത്? ബെഡ്റൂമിൽ വന്ന കള്ളൻ എന്ത് ചെയ്തു? തന്നെ എന്തിനോട് കാണാനായിട്ട് തീർത്തിരിക്കുന്നത്? കള്ളനെ പിടിക്കണോ? സൂര്യോ? അതെ. അപ്പൊ അത്? ഇത് ചന്ദ്രിക. അപ്പൊ ഇത് സൂര്യ. അപ്പൊ അത്? എടോ വെറുതെ ഞെട്ടണ്ട, ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സൂര്യ ചന്ദ്രിക കൺഫ്യൂഷൻ. ചന്ദ്രികയെങ്കിൽ ചന്ദ്രിക. ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ അടി ഇത് ഇവിടെ നിന്ന് വന്നു. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മേ ആനേക്കേ രസേ പർ ഗർഗയ. ഇപ്പൊ മർഗയ ആകേണ്ടതായിരുന്നു. ഏ കുച്ചനായി കുച്ചനായി, തറയിലൊന്ന് വീണു, തലയൊന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ. തറയിൽ വീണെന്ന് പങ്കായം പങ്കായം. ഓക്കെ എനിക്ക് ഡോക്ടറെ കാണണം. ഭയങ്കര ഇവനും എന്റെ മോളെ. എന്ത് പറ്റി? കഥകളും തട്ടി. വേദന ഉണ്ടോ? ഏയ് വേദന മുഴുവൻ പെണ്ണിന്റെ തന്തയ്ക്കാ. ഇവിടെയും തല പൊട്ടിട്ടുണ്ടല്ലോ. എന്തത്? അത് ഇന്നലെ എന്താന്നറിയില്ല, ഒരു കുരു വന്നതാ. ഇന്ന് രാവിലെ പൊട്ടി. കഥകളും തട്ടി. അല്ല ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു. ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. ഞാൻ ഇവിടെ തന്നെയാണല്ലോ സ്ഥിരം താമസിക്കണത്. അപ്പൊ ദിവസം പോയി ഡ്രസ് ചെയ്യാലോ. അത് പറഞ്ഞു വന്നപ്പോഴാ ഓർമ്മ വന്നത്. അങ്കിൾ പപ്പാക്ക് ഇവിടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഈ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ തുറന്നു പറഞ്ഞാൽ? എന്താ തുറന്നു പറഞ്ഞാൽ? എന്താ അന്യനൊന്നും അല്ലല്ലോ പപ്പ, വലിയ അഭിമാനിയാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഹോട്ടലിൽ ഒരു റൂം. സാധിക്കരുത്. എന്റെ മോള് സൂര്യനെ പിരിയുന്ന കാര്യം ഓർക്കുമ്പോഴായിരിക്കും ദുഃഖം. ആ കാര്യം ഓർത്തിട്ടാ എനിക്കും ദുഃഖം മോനെ. പപ്പ അത് നിങ്ങൾ നമ്മൾ തർക്കിക്കണ്ട, അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാംസിംഗ്. ക്യാ സാബ്? മോനെ ആ കൂർക്കടെ തലയിലോട്ട് കെട്ടി. എടോ താനീ സാറിനെ നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കണം. എന്റെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാ മതി. ജി സാബ്. ഒരു എംബിഎക്കാരന്റെ എന്റെ മോളെ ക്യാരക്ടർ ഇത്ര മോശമായി പോയോ?
പെണ്ണ് പേരറിഞ്ഞ് ഉടനെ പിടിച്ച് കെട്ടിക്കണം 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 എന്തോ വെച്ചിടോ നായരേ അല്ല അതെ ഒന്ന് ഓർത്ത് അച്ഛൻ ഓർത്ത കാര്യം ആരോർത്താലും കരഞ്ഞു ഒന്ന് കുറിച്ചോട്ടെ എന്റെ ഒരു ഗതികേട് എ സി റൂമിലിരുന്ന് വെറുതെ ഫയൽ ഒപ്പിട്ട് 10,000 ചില്ലുവാനും രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാൻ ഞാനൊരു സത്യം പറയാം പുറത്തു പറഞ്ഞാ ഈ ഉള്ള പണിയും കൂടെ പോവും ഞാനൊരു എം ബി എ കാരനാണ് സർ തന്റെ പേരെന്താ രമേശ് തമ്പിയാ എന്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ പെട്ടി ഏതൊരു തെണ്ടി പട്ടി കശ്മലൻ മോഷ്ടിച്ചോണ്ടുപോയി സാറിന്റെ ഈ മീശയും താടിയൊക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലെ ഇരിക്കും ആ കള്ളൻ ഇനി ഈ നരച്ച താടി മീശ മാറ്റണ പ്രശ്നമില്ല സാറെന്താ ആലോചിക്കുന്നേ അല്ല തന്റെ ഒരേ ഗതികേടെ ഓർത്തിട്ട് ये तुम्हारा कुर्का है चलो എന്തിനാടോ താനീ വലിയ കടാരം തൂക്കിട്ടുകൊണ്ട് നടക്കണത് എടുത്ത് വിചാരില്ലേ എന്റെ പൊന്ന് സാറേ ഞാനൊരു പാവ പെട്ടും കുത്തും നടത്തി യാതൊരു പരിചയം അവനെന്തിനാ തന്നെ തല്ലിയത് അത് തിരി കാശിന്റെ കഥയാ സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തി ഇല്ലെങ്കിൽ ഞാൻ പറയാം സാറേ കാലമാടന്മാര് കുഴൽ പണക്കാരാ ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരനെ തിരക്കി എത്തിയവരാ ആലിബാബയോ അതെ അവർക്ക് അയാളെ കണ്ടാൽ അറിയില്ല കയ്യിലൊരു ഫോട്ടോ പോലും ഇല്ല ആളെ നേരിട്ട് കണ്ട് 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത് അപ്പൊ ആ 10 ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കുന്നത് സാർ സാർ എന്താ സാർ 10 ലക്ഷം കേട്ടപ്പോ ശ്വാസം പോയോ ആളെ അവര് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ വെറുതെ ഒരു രസത്തിന് ആലിബാബയായിട്ട് വേഷം മാറി അവിടെ ചെന്നു അവരെടുത്തിട്ട് പെരിക്കുകയും ചെയ്തു എന്തിനാ പെരിക്കിയത് ആ വെന്തിരാളന്മാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു അടി കിട്ടിയതോടെ ഞാനത് പഠിച്ച് എന്ത് കോഡ് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ തും കോൻ ഹേ എന്നവര് ചോദിക്കും മേ ആലിബാബ ഹും എന്ന് മറുപടി പറയണം അപ്പൊ അവര് ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം തരും സാറ് കാര്യമായിട്ട് എടുക്കരുത് തിരിച്ച് രണ്ടെണ്ണം അങ്ങോട്ടും കൊടുക്കണം അതോടെ കോഡ് തീരും പിന്നെ എല്ലാം സാറിന്റെ ഭാഗ്യം പോലിരിക്കും ഹലോ അയക്ക് 10 ലക്ഷവും കിട്ടി 19 അടി താഴ്ചയിലേക്കും പോയി ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും നമ്പ്യാരി സാറേ ഓ അനക്ക ഉണ്ട് കിട്ടിയതിൽ പാതി എനിക്ക് തരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം ഞാൻ ഈ കയറം കൊണ്ടിട്ട് തരാം മുറുകെ പിടിച്ചോണം ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് പോയെന്നല്ലേ നീ എം ബി എക്കാരനായി എന്നെ നീ കൂർക്കയാക്കിയ തെണ്ടി എന്റെ ജീവിതം കുളം തോണ്ടിയ പട്ടി നീ രക്ഷപ്പെടണ്ട നീ കിണറ്റിൽ തന്നെ കിടന്നോടാ ശങ്കർജി
ഇനിയും കാത്തിരുന്നാൽ രമേശ് നമ്പ്യാരും സൂര്യമായുടെ കല്യാണം നടക്കും. ഉടനൊരു വെടി പൊട്ടിയില്ലെങ്കിൽ അതും ഒരുണ്ടയും ഉണ്ടയുടെ എണ്ണമല്ല പ്രശ്നം, നിന്റെ കല്യാണമാണ്. അത് നടക്കണമെങ്കിൽ അവനെ തട്ടിയിരിക്കണം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഒരു അവിഞ്ഞ കൂർക്കയായിട്ട് കഴിയേണ്ടി വരും. എന്റെ ജീവിതം നായമാക്കും. ഞാൻ പറയും പറയും പറയും. ശങ്കർജി എടാ പോടാ പാടാ പട്ടി തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം. അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചു? അതെടാ ഭ്രാന്ത് പിടിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. വല്ലവന്റെ എം ബി എ സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്ക് ഇവിടെ വിലസാമെന്ന് നീ കരുതിയോ? എടാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ എം ബി എ. യു നോ എടാ നിനക്കൊക്കെ എം ബി എയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? അറിയോ? പറ അറിയോ? പറ. എം മറ്റവന്റെ, ബി ബുക്ക്, എ അടിച്ചു മാറ്റുക, എം ബി എ മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക, അതല്ലടാ എം ബി എ. താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? എനിക്ക് കേൾക്കണോ? കേൾക്കണം. എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു. ഈ വീടിന്റെ പുറകുവശത്ത് കെൽട്ടി കിടപ്പുണ്ട്. തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ. Do you know who I am now? രമേശ് നമ്പ്യാർ എം ബി എ. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ഇവരെന്തിനാ ഇയാൾ തോക്കിയെടുത്തോട് പോന്നു? ആ ചാക്ക് എന്തിന്? നമസ്കാരം. തന്റെ വിക്രമേശ് എന്തിയെ? വിക്രമേശ് ഹോട്ടലില്ല, അവിടെ തന്നെ ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും? വിക്രമേശയില സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ കൂർക്ക അറിഞ്ഞില്ലേ? അയ്യോ, അയാൾ കൂർക്കയല്ല. പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ? ശങ്കർ ജാക്ക് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയ ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ചാവില്ല. ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ, മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശന്റെ പപ്പ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. പപ്പ ഹോട്ടൽ റൂമിലില്ല, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാൻ രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. പപ്പ വരുമ്പോ പ്രത്യേകം പറയണം, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തോളെ. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. വിക്രം മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ചെയ്യാനല്ലേ? ഇതെന്റെ ജീവനോടെ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ പറയുന്ന കേൾക്കും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ്.
എനിക്കിത് മേനോഞ്ചിയോട് പറയണം. എവിടെ മേനോഞ്ചി? പോയില്ലോ. അയ്യോ എപ്പോ? താഴോട്ട് പോയിന്ന്. താഴോട്ട് പോയന്ന. മേനോഞ്ചി, മേനോഞ്ചി, എന്താ അവിടെ കിടന്ന് അലറുന്നത്? എടോ തനിക്ക് എന്നെ മനസ്സിലായോ? എടോന്നോ? അതെ എടോന്ന് തന്നെ. തനിക്ക് എന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഉഴവാണ്. ഞാൻ ഇവിടെ ഉഴുതു പറിക്കും. അന്ന ഞാൻ ഇവിടുന്ന് കെട്ട് കിട്ടിക്കും. ഐ ആം രമേഷ് നമ്പ്യാർ MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടി വരണേ, എല്ലാവരും ഓടി വരണേ. Please, what do you do? I am Ramesh Thambiyar, MBA, qualified, Sundaran, Avivahidan, with lot of experience. I am Ramesh Thambiyar, MBA. Hello, Mental Hospital, le? Idu Surya Group indu man na. A palaye pranthanodu vandittundu. Vegam varanam, violent ayi nikka. Eni idu ivada kedanna cheeni naarum. Appa chattu nu arpano. Chattalum chattillengi evadi kudu kurichidanu. Ayyo, naan chattille. Ayyo. Idu Krishnam. ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ ആ മേനോൻ ഇളകി അച്ഛ ഒരു ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടാലോ ഇപ്പോഴാണാടാ നീ എന്റെ മോനായത് എന്റെ നല്ല സമയം തുടങ്ങി നെല്ലും പതിരും ഉടനെ വേർതിരിയും ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി അപ്പൊ ചാക്കിനകത്താര ഏതോ ഒരു ഭ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് സൂര്യനെ വിശ്വസിക്കരുത് വിശ്വസിക്കണം അയാൾ പറഞ്ഞേക്ക സത്യം ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല ഞാൻ രമേശ് നമ്പ്യാരല്ല ബാബു സൂര്യ ആദ്യം പരിചയപ്പെട്ട ആ പഴയ ബാബു ഐ ആം നോട്ട് റിച്ച് ബട്ട് ക്വാളിഫൈഡ് ജീവിക്കാൻ വേണ്ടി കുറെ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഉള്ളുകൊണ്ട് പശ്ചാത്തപിക്കാറുണ്ട് കണ്ണു നിറയാറുണ്ട് ഇനി വയ്യ ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ ഇതെല്ലാം ഞാൻ വിശ്വസിക്കാം ഇനി എത്ര കള്ളങ്ങൾ എന്നോട് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചോളാം പക്ഷേ ഡാഡി ഒന്നുമില്ലാത്തൊരു ബിഗ് സീറോയ്ക്ക് മോളെ കെട്ടിച്ചു തരില്ല അല്ലേ സൂര്യയുടെ മുമ്പിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ എന്നെ മറക്കണം അല്ലെങ്കിൽ ഡാഡിയെ മറന്ന് എന്റെ കൂടെ വരണം രണ്ടും രണ്ടും എനിക്ക് വയ്യ ഇനി എന്തി നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ചാ ഞാൻ ഇതൊക്കെ ചെയ്തു എല്ലാം അവസാനിപ്പിച്ചോട്ടെ അപ്പൊ സൂര്യ എല്ലാം പറ്റൂ അവസാനിപ്പിച്ചല്ലേ പറ്റൂ മറ്റൊരു വഴിയില്ലേ ഒരു വഴിയുണ്ട് ഒരേ ഒരു വഴി മാത്രം കാര്യം പറ സൂര്യയുടെ ഡാഡി അവളെക്കാൾ ഏറെ സ്നേഹിക്കുന്നത് ഈ സ്വത്തും പണവുമാണ് എല്ലാം സൂര്യയുടെ പേരില ഒരു നിമിഷം അതൊന്നും അയാളുടെതല്ലെന്ന് അറിയുമ്പോൾ എങ്ങനെ സൂര്യ സർവ സ്വത്തും എന്റെ പേരിൽ എഴുതി വെക്കുന്നു പിന്നെ അവളുടെ ഡാഡി ഈ കല്യാണത്തിന് പുഷ്പം പോലെ സമ്മതിക്കും ഉഗ്രൻ ഐഡിയ ബാബു നമ്മുടെ വിവാഹത്തിന് ഡാഡി സമ്മതിക്കും സമ്മതിച്ചേ പറ്റൂ എങ്ങനെ ഇതേ നോക്കി എന്തായത് എന്റെ പേരിലുള്ള സർവ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ബാബുചായൻ ഇഷ്ടദാനം തന്നുകൊണ്ടുള്ള പ്രമാണം എന്തിന് സ്വത്ത് മുഴുവനും ബാബുചായന്റെ പേരിലായാൽ പിന്നെ സൂര്യയുടെ ഡാഡി ഈ കല്യാണത്തിന് സമ്മതിക്കായിരിക്കില്ലല്ലോ വേണ്ട സ്വത്ത് മോഹിച്ചല്ല ഞാൻ സൂര്യയെ സ്നേഹിച്ചത് എനിക്കൊന്നും വേണ്ട സൂര്യ മാത്രം മതി എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണ് അതാണ് എനിക്കറിയേണ്ടത് ബാബുവിന്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആകണം ബാബുചായം പറയും പോലെ ഒളിച്ചോടി പോരാൻ എനിക്കാവില്ല സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് പാർട്ട്ണറാണ് ഞാൻ പ്രേമം മൂത്ത് ഒളിച്ചോടി പോയി എന്ന് നാലുപേരറിഞ്ഞാൽ വേണ്ട തൽക്കാലം ഞാൻ പറയുന്ന കേൾക്ക്
സൂര്യ പറയുന്നതിലും കാര്യമുണ്ട്. സമ്മതിച്ചേക്ക്. നിങ്ങൾ എല്ലാം കൂടി നിർബന്ധിച്ച ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്കിലും ഒപ്പിട്ട് കൊടുക്ക, ഫയൽ എടുക്ക. എന്താ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ എല്ലാരോടും നിർബന്ധിച്ചതാണേ. കൺഗ്രാറ്റുലേഷൻസ്. ആയിരം പൊൻപണം വാരിവാ ആദിയന്ത മന്ത്രജാലമേ, ആഴുവാൻ ചേരിയിൽ തമ്പുരാൻ ആളൊരുക്കി വാളെടുത്തുവാ. ഡാഡിക്ക് അറിയാവുന്ന ഡാഡി തന്നെ എന്റെ ഭാവി വരണായി നിശ്ചയിച്ച രമേശ് നമ്പ്യാർ എം ബി എ തന്നെയാ ഈ ബാബു. ഡാഡി കരുതിയ പോലെ അയാൾ കോടീശ്വരനല്ല,
കാലശേഷമാണ് അത് മക്കൾക്കായാലും മരുമക്കൾക്കായാലും ഭർത്താവിനായാലും കാമുകനായാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് ഞാനാണ് പക്ഷേ നാളൊരു കാലത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല മോളെ നീ ചെറുപ്പമാണ് കുട്ടിത്തം മാറാത്ത പെണ്ണ് ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല എനിക്ക് ഒരു പേടിയില്ല ഡാഡി ഞങ്ങളുടെ വിവാഹം ഉടനെ നടത്തുമല്ലോ ശങ്കർജി ഏത് ശങ്കർജി ഓ യെസ് 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 പഴയ സൂര്യ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശങ്കരൻ നായർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എങ്കി വരാൻ പറ നിങ്ങൾ തമ്മിൽ സ്നേഹമായി ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു ആ സ്ഥിതിക്ക് നീ രമേശ് നമ്പ്യാനല്ലെങ്കിലും എം ബി എക്കാരനല്ലെങ്കിലും ഞാൻ നടത്തി തരുമായിരുന്നല്ലോ വിവാഹം മനസ്സിലായില്ല എന്തിനാ മോനെ അതിബുദ്ധി കാണിച്ച് ആ സ്വത്തുക്കളൊക്കെ ഇവളോട് എഴുതി വാങ്ങിയത് എത്രയും പെട്ടെന്ന് അതങ്ങ് തിരിച്ചെഴുതി കൊടുത്തേക്ക് നിങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ പെണ്ണെന്താ പുറകിൽ നിന്ന് കൈകറിയെല്ലാം കാണിക്കുന്നു സോറി മിസ്റ്റർ ശങ്കർ ഇപ്പോൾ ഞാനൊരു കോടീശ്വരനാണ് എന്റെ അതേ നിലയും വിലയുമുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരാൻ നിങ്ങൾ താമസിക്കുന്ന ബംഗ്ലാവും ഉപയോഗിക്കുന്ന കാറും എല്ലാം എന്റേതാണ് ബാബു മോളെ ഇവൻ നിന്നെ വഞ്ചിക്കുകയായിരുന്നു ബാബു നിങ്ങളെ സ്നേഹിച്ചു എന്ന തെറ്റ് ഞാൻ ചെയ്തുള്ളൂ അതെന്റെ തെറ്റല്ല എന്നെപ്പോലൊരു സുമുഖനെ ആരും സ്നേഹിച്ചു ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഓ ഓർക്കുന്നു ഒരു വിധി ദിനത്തിൽ നിന്നെ വെറുതെ കളിയാക്കാനായിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണോ പ്ലീസ് ഞാൻ കുറച്ച് ബിസിയാണ് സൂര്യ ഗ്രൂപ്പ് ശങ്കർജിയെ നിനക്ക് അറിയില്ല സൂര്യ ഗ്രൂപ്പ് അതൊരു പഴങ്കഥ ഇതിപ്പോ ബാബു ഗ്രൂപ്പ് പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും കോടികളുടെ സ്വത്തിന് കള്ളക്കൊയ്ത്ത് നടത്തിയ ആ പഴയ ഊളംകുഴിയിൽ ശങ്കർ നായർ ഇന്നത്തെ ശങ്കർജിയായ കഥ ആരും പറയാതെ തന്നെ എനിക്കറിയാം 7 ദിവസം സമയം തരും കൂടും കുടുക്കയും എടുത്ത് മോളയും വിളിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പൊയ്ക്കോണം അല്ലെങ്കിൽ എനിക്ക് ഒഴിപ്പിക്കേണ്ടി വരും പുറത്തേക്കുള്ള വഴി അതാണ് എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ മതി മണ്ടത്തരം കാണിച്ചിട്ട് മോങ്ങണ്ട എടാ ശങ്കർജിയെ പറ്റിച്ചെല്ലാം കൈക്കലാക്കി എന്ന് അഹങ്കരിക്കണ്ട തിരിച്ചു വരിഞ്ഞാൻ സൂക്ഷിച്ചോ വാ മോളെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾക്ക് എന്നും കൂട്ടുന്നിട്ടുള്ളവരാ ഞങ്ങള് ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യായിരുന്നെന്ന് ഞങ്ങൾ കരുതിയില്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ബാബുച്ചായൻ അതായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇതുവരെയുള്ള ധാരണ പക്ഷെ നിങ്ങൾ ഹൃദയമില്ലാത്തവനാണെന്നും ക്രിമിനൽ ആണെന്നും ഇപ്പൊ മനസ്സിലായി ജീവനെ പോലെ നിങ്ങളെ സ്നേഹിച്ച് അവൾക്കുള്ള നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവച്ച ആ പെൺകുട്ടിയെ ഒരിക്കലും ചതിക്കരുത് ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം കാണില്ല ഈ നേടിയതിന്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് വേണ്ട ചതിയന നിങ്ങൾ ഇനി നിങ്ങളോടൊപ്പം നിന്ന ഞങ്ങളെയും ചതിക്കും നിൽക്ക് അത്ര പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാനിപ്പോ ചെയ്തതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചതിയാണല്ലേ എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നെ വിട്ട് പോകണോ വേണ്ടയോ എന്റെ അച്ഛൻ ആദിനാരായണൻ തമ്പിയുടെ വിശ്വസ്ത കാര്യസ്ഥനായിരുന്നു ഊളംകുഴിയിൽ ശങ്കരൻ നായരെന്ന ഇന്നത്തെ ശങ്കർജി ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ അമ്മ മരിച്ചു ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു എന്റെ അച്ഛൻ മരണം മുൻകൂട്ടി കണ്ട് സർവ സ്വത്തുക്കളും നോക്കി നടത്താൻ കാര്യസ്ഥൻ ശങ്കരൻ നായർക്ക് മുക്തിയാർ പവർ ഓഫ് അറ്റോണി എഴുതി കൊടുത്തു ഞാൻ പ്രായപൂർത്തിയായാൽ എല്ലാം എന്റെ പേരിലേക്ക് മാറ്റണമെന്നായിരുന്നു വ്യവസ്ഥ അച്ഛന്റെ മരണശേഷം അയാൾ എന്നെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു ആദിനാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് കാണിച്ച് എല്ലാ സ്വത്തുക്കളും പിൽക്കാലത്ത് അയാൾ സൂര്യയുടെ പേരിലാക്കി പിന്നെ ഞാൻ ആ മനുഷ്യനെ കാണുന്നത് അന്ന് ഹൈവേ റിസോർട്ടിൽ വെച്ചാണ് വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ശങ്കരൻ നായർ എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് അയാളെ മറക്കാൻ കഴിയില്ലല്ലോ അയാളുടെ മകളാണ് സൂര്യ എന്നറിഞ്ഞ നിമിഷം ഞാൻ എന്റെ തീരുമാനം മാറ്റി ഒരിക്കൽ സൂര്യയുടെ പ്രേമാഭ്യർത്ഥന നിരസിച്ച ഞാൻ അവളെ വീഴ്ത്താൻ തീരുമാനിച്ചു ചതിയിലൂടെ അയാൾ നേടിയെടുത്ത
എന്റെ സ്വത്തുക്കൾ മുഴുവൻ മറ്റൊരു ചതിയിലൂടെ ഞാൻ നേടിയെടുത്തു. ആദി നാരായണൻ തമ്പിയുടെ മകൻ ബാബു നാരായണൻ തമ്പിയായി പിറന്നു പിന്നീട് നിങ്ങളുടെയൊക്കെ ബാബുച്ചായനായി മാറിയ ഈ ഞാൻ ചെയ്ത ചതിയാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണ്ട, പോകാം. ഏകമകൾ സൂര്യാശങ്കറിന്റെ പേരിൽ പ്രമാണം ചമച്ച് സത്യങ്ങളെല്ലാം മൂടി വെക്കാമെന്ന് കരുതിയല്ലേ ശങ്കർജി? നിങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു. കൂട്ടിയും കുറച്ചും വെട്ടിയും തിരുത്തിയും പുത്തം പേപ്പറിൽ എഴുതി വെക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഉയരത്തിലെത്തില്ലായിരുന്നല്ലോ. ഒരുപാട് ഒരുപാട് ഉയരത്തിൽ നിന്ന് വീഴുമ്പഴേ വീഴ്ചയുടെ വേദന അറിയും. വീഴാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും കയറിപ്പറ്റിയത്. എടാ കൊച്ചനെ, ഈ ഊളംകുഴി ശങ്കരൻ നായരുടെ ഏകമകൾ സൂര്യയാണ് നിനക്കിതെല്ലാം എഴുതി തന്നത്. പക്ഷേ ഒരു നയാ പൈസ പോലും കയ്യിലില്ലാത്ത ഒരു പാവം പെണ്ണിന്റെ ഇഷ്ടദാനത്തിന് എന്ത് വിലയുണ്ടടാ? ഈ കാണുന്ന സർവ സ്വത്തിന്റെ ഏക അവകാശി മരിച്ചുപോയ ആദി നാരായണൻ തമ്പിയാണ്. അത് നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോണി മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. ആദി നാരായണൻ തമ്പിക്ക് ജനിച്ചത് പെൺകുട്ടിയാണെന്ന് കാണിച്ച് ഞാനുണ്ടാക്കിയ കള്ള പ്രമാണമാണിത്. ഇനി എല്ലാ സ്വത്തിന്റെ അവകാശി അയാളുടെ മകൻ ബാബു നാരായണൻ തമ്പി മാത്രമാണ്. ഞാൻ കൊണ്ടുവരും ആദി നാരായണൻ തമ്പിയുടെ മകനെ, ഇതിന്റെ യഥാർത്ഥ അവകാശിയെ. നിന്റെ ഡാഡി പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ഈ കാണുന്നതെല്ലാം ഏതോ ഒരു ആദി നാരായണൻ തമ്പിയെ ചതിച്ചു കൊന്നുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാനാണ് 30 വർഷങ്ങൾക്ക് ശേഷം ആ പഴയ അനാഥാലയം അന്വേഷിച്ചു പോകുന്നത്. ഐ ആം ഹാപ്പി. ഇപ്പോഴെങ്കിലും ശങ്കരൻ നായർക്ക് എന്നെ അന്വേഷിക്കാൻ തോന്നിയ? അതെ, ബാബു. ബാബു നാരായണൻ തമ്പി, ആദി നാരായണൻ തമ്പിയുടെ മകൻ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടിയാ നിന്റെ അച്ഛനും ചേട്ടനും കൂടി ഈ കാണുന്ന പുലിവാലുകൾ മുഴുവൻ സൃഷ്ടിച്ചത്. ഇപ്പൊ എല്ലാം അവന്റെ കൽക്കീഴിലായി. ഏ, ഇവിടെ മൊത്തം കള്ളന്മാരാ. എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല, മനസ്സിലായോ? ആ കൂട്ടത്തിലെങ്ങാനും ചെന്നുപെട്ടാൽ ഒരു ജെന്റിൽമാനായ ഞാൻ നിന്നെയും പിരിഞ്ഞ് ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം, എന്നിട്ട് ഡൽഹിയിൽ പൊങ്ങാം. ഓക്കെ. എന്തും പറ്റാം. ഏ, ഒറിജിനൽ ആലിബാബയും കൂട്ടിക്കൊണ്ട് നിന്റെ അമ്മാവൻ ശങ്കർജി വന്നിട്ടുണ്ട്. അയാളെങ്ങാനും കണ്ട പിന്നെ എന്റെ 16 അടിയന്തരത്തിനുള്ള ഒരുക്കങ്ങൾ നീ തുടങ്ങാം. ഏയ്, അതൊന്നും പേടിക്കണ്ട. ഡെഡ് ബോഡി നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊടുക്കാം. പിള്ളേർ പഠിക്കട്ടെ, റെയർ സ്പീഷീസ് അല്ലേ. എനിക്ക് വിളിക്കൊരു സ്ഥലം പറഞ്ഞു. അത്രേ ഉള്ളൂ? ഈ ഫ്രിഡ്ജിനകത്തോട്ട് കയറി വിളിച്ചോ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ കോമഡി പറയല്ലേ. എന്തായാലും അയാൾ നിന്നെ കൊല്ലും. പക്ഷെ മരണവപ്രാളത്തിൽ കിടന്ന് നീ പടയുമ്പോഴും എന്നെ കാണിച്ചു കൊടുക്കല്ലേ. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നോക്കിയേട്ടെ. ഇതാണ് ആദി നാരായണൻ തമ്പിയുടെ മകൻ ബാബു നാരായണൻ തമ്പി. അപ്പോ ഇനി ഞാൻ ഇയാളെ കുറിച്ച് കൂടുതലൊന്നും വിവരിക്കണ്ടല്ലോ. നീ എനിക്ക് 7 ദിവസത്തെ സമയമല്ലേ തന്നത്. പക്ഷേ ഞാൻ നിനക്ക് 1 മണിക്കൂറേ തരുന്നുള്ളൂ എല്ലാം തിരിച്ചെഴുതി തരാൻ. ഓക്കെ. പൂരാ സൈൻ കരോ. കുഛ് നഹീ കരൂംഗാ. ഓക്കെ, എല്ലാ പേപ്പറും സാറ് പറഞ്ഞ പോലെ സൈൻ ചെയ്ത് തരാം. മോളിന്ന് പേപ്പർ എടുത്തോണ്ട് വരാം. പൈട്ടോ പൈട്ടോ. താനായിരുന്നോ?
അതെ ചേട്ടൻ കുനിയുന്ന ഞാൻ കേറാം നിന്നെ എനിക്ക് വിശ്വാസമില്ല നീ ഇങ്ങോട്ട് വരുന്നു എന്റെ സർട്ടിഫിക്കറ്റ് താണോ തെണ്ടി ഞാൻ നിന്നെ ഇവിടുത്തെ ഗൂർഖയാക്കാം എന്റെ തട്ടിപ്പും വെട്ടിപ്പും കളഞ്ഞ് നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കും പോ 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 ആ ശങ്കർജി ഹായ് സാറാ ചാകാൻ പോകുന്ന ഒരു തെണ്ടിയെ സാർ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാ കണ്ടോ ഞാൻ തന്നെ ഒരു ജനറൽ മാനേജർ ആയിട്ട് ചത്താ മതിയായിരുന്നു അതിനു മുമ്പ് അവർ എന്നെ കൊല്ലും ഒരു സംഘം ഹിന്ദിക്കാർ ആലിബാബ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് അവർക്കാണ് ആലിബാബ ആരാണെന്നോ അറിയില്ല കണ്ണി കാണുന്നവരൊക്കെ എടുത്തിട്ട് പൂശോട് പൂശ് എന്നെ ഒരുക്കെ പൂശി അവരിപ്പോ എവിടെ ഉണ്ട് കിണറ്റിലെ കിണറ്റിലോ ആ വെൽ വെൽ അവർക്ക് ആലിബാബയെ ഞാൻ കാണിച്ചു കൊടുക്കാം बोलो രണ്ട് ഞാൻ തന്നെ ദേവി തന്നെ ഉപദ്രവിക്കരുത് ഞാൻ നിങ്ങളോട് എതിരിടാമെന്നല്ല ഒരു സത്യം അറിയിക്കണ അത് കേട്ടിട്ട് വേണമെങ്കിൽ എന്നെ കൊന്നോ നിങ്ങളുടെ തലയ്ക്ക് ബോംബെ പോലീസ് 50 ലക്ഷം രൂപ വില പറഞ്ഞിരിക്കല്ലേ അത് തട്ടിയെടുക്കാൻ വേണ്ടി ശങ്കർജി നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അയാളിപ്പം മഫ്തി പോലീസോട്ട് ഇനി എത്തും ആലോനക്കേലിയെ ടൈം നൽകി നിങ്ങൾക്ക് ആള് മാറിപ്പോയി തുമേ ആത്മീ ഗൽത്തി ഹോ ഗയാ തോ ആലിബാബനെ നഹീ ഞാൻ കാണിച്ചു തരാം ആലിബാബയെ പോ ഉദർ ദേക്കോ തിയേടി ബോംബെ പോലീസ് ശങ്കർജി ഫ്രണ്ട്സ് തും ജബ ജബ അറസ്റ്റ് തും തീകാർ ജയിൽ സിന്ദഗി ഹോ ഗയാ ഓഹേ ഒറിജിനൽ ആലിബാബ ദേ ഹരിചന്ദ്ര ഇറങ്ങി വാടേ ഓത്തിന് വേണേ ഒരു അടി കണ്ടു ഓ ദേക്കോ ഇതെങ്ങനെ ഇവര് തമ്മിൽ ക്ലാഷ് ആയി ക്ലാഷ് ആക്കി എങ്ങനെ നിനക്കില്ലാത്ത ഒന്ന് എനിക്കും എന്താണ് ഇന്റലിജൻസ് ബുദ്ധി അതാണ് സർദാർജിതാണ് साले बदमाश शिवसुब्रमण्य काउंटर को बाई को मारा तू हम पुणे से आया ठाकुर बाई गैंग तुझे जिंदा नहीं छोड़ूगा बाबू എന്റെ ഡാഡിയെ രക്ഷിക്കണം അവർ എന്റെ ഡാഡിയെ കൊന്നുകളയും ഇനി വരുന്ന രക്ഷയിൽ എന്റെ പുറമുണ്ടാവും പോണ ഈ ഒരു കാര്യം വേപ്പൂർക്ക് വെച്ചത് വെറുതെ വേപ്പൂർ കിട്ടി നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ട് നമുക്ക് അച്ഛന്റെ പങ്കായക്കിന് തന്നെ പ്രയോഗിക്കാം ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചില്ലട കരുതേ കച്ചട അയ്യോ അനിയന് കിട്ടി
നമ്മൾ രണ്ടുപേരെയാണ്. ഓടി രക്ഷപ്പെട്ടോ. എന്താച്ചത്? ഡാൻസ് പഠിക്കാൻ മോനെ ഡാൻസ്. ഇവിടെ കറക്റ്റായിട്ട് ജോലി നടക്കുന്നതാണ്. ഞാൻ അപ്പുറം എങ്ങനെ നോക്കാം. യഥാർത്ഥ അരിഭാവ കൊണ്ടുപോയിക്കോ. തന്നെ ഞാൻ കൊല്ലില്ല, പക്ഷെ അത് ഇവളുടെ ഡാഡി ആയതുകൊണ്ടല്ല. ആദിനാരായണൻ തമ്പിയുടെ മകനായ എന്നെ അമ്മയെ കൊന്നുകളയാതെ അനാഥാലയത്തിൽ ഏൽപ്പിച്ച തന്റെ ഔദാര്യത്തിൽ അല്ല ബാബു നാരായണൻ തമ്പി. അതല്ല ഈശ്വരാധീനം സാർ. ഇന്ന് രാവിലെ ഒരാൾ ആരോടും പറയാതെ തോട്ടപ്പടിക്കാരനായി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണ്? വരാൻ പറയും. വരണം. ഇപ്പഴാണ് പഴയ ഊളം കുഴിയിൽ ശങ്കരൻ നായരായത്. ഇനി തോട്ടത്തിലേക്ക് ഇറങ്ങിക്കോ ബാബു. എല്ലാം പെട്ടെന്ന് മറന്ന് പാപമോചനം നൽകാൻ ഞാൻ ദൈവമൊന്നുമല്ല, എങ്കിലും എന്റെ അമ്മായിയപ്പനാകാൻ പോകുന്ന ആളെന്ന നിലയിൽ ശിക്ഷയിൽ കുറച്ചിളവ് നൽകാം. സാർ ദാ സെക്യൂരിറ്റി പോസ്റ്റ് നിയമിച്ചിട്ടുണ്ട്. ഇത് സെക്യൂരിറ്റി പരമാനന്ദൻ നായർ, ഇത് സെക്യൂരിറ്റി മണിവർമ്മ. ഈ കള്ളന്മാരുടെ കയ്യിൽ തന്നെ സെക്യൂരിറ്റിയുടെ താക്കോൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഇവരെ നോക്കാൻ ഒരു സെക്യൂരിറ്റി ഓഫീസറെ നിയമിച്ചത്. ഓരുന്നു ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാത്ത എനിക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ വില എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ഞാനും സംഘടിപ്പിച്ചു ഒരു സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്. ചന്ദ്ര, മീറ്റ് മിസ്സിസ് ചന്ദ്രിക ഹരിചന്ദ്രൻ, മൈ വൈഫ്. അപ്പൊ കൺഗ്രാജുലേഷൻസ് ചന്ദ്രികെ. കാര്യങ്ങളൊക്കെ ജബ ജബാന്ന് നടക്കണം. അല്ല എന്റെ പപ്പ എവിടെ? ആ ഫ്രോഡ് റാംസിംഗിന്റെ പോസ്റ്റ് കൊടുത്തു ഗോർഖ. വേണ്ട, ഒരാപ്പിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഇനി ആപ്പ് വേണ്ട. ഡു യുവർ ഡ്യൂട്ടി പ്രോപ്പർലി. Welcome, Mr. Ramesh. No, Ramesh Nambiar, MBA. He is our new general manager. Salute! Madi, madi, madi. Okay, okay. Hello. Hello. Congrats. Good luck to everybody.